നമ്മളുടെ നാലാമത്തെ ഏരിയ ഓഫ് കൺസേൺ ആയ ദി സപ്പോർട്ട് സർവീസസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോണത്. സോ സപ്പോർട്ട് സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹോസ്പിറ്റലിലെ റണ്ണിങ് ഫംഗ്ഷനിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സുകൾ. ദാറ്റ് മീൻസ് ലൈക്ക് നമ്മളിപ്പോൾ ഇൻപുട്ടിൽ പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എക്യുപ്മെന്റ്സ് അവൈലബിലിറ്റി വേണം, ഡ്രഗ് ആൻഡ് കൺസ്യൂമബിൾ അവൈലബിലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ അപ്പോൾ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് ഇൻപുട്ടിൽ പറയുന്നത്. വെച്ചാൽ ഇതിൽ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും എക്യുപ്മെന്റ്സിന്റെ ഒക്കെ മെയിൻ്റനൻസ് പ്രോപ്പറിൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ടോ, നമ്മളുടെ എക്യുപ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഡ്രഗ്സ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റിന്റെ പ്രോപ്പർ ഡിഫൈൻഡ് പ്രൊസീജിയർ ഉണ്ടോ, അങ്ങനത്തെ മെയിൻ്റനൻസും അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ കാര്യങ്ങളൊക്കെയാണ് ഡി സപ്പോർട്ട് സർവീസസിൽ വരുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ഡി സ്റ്റാൻഡേർഡ് ഡി 1 പറയുന്നത് ദ ഫെസിലിറ്റി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ പ്രോഗ്രാം ഫോർ മെയിൻ്റനൻസ് ആൻഡ് അപ്കീപ്പ് ഓഫ് ദ ഫെസിലിറ്റി. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അപ്കീപ്പും മെയിൻ്റനൻസും ചെയ്യാൻ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്രോഗ്രാം ഉണ്ടോ എന്നുള്ളതാണ്. ആൻഡ് ദെൻ സ്റ്റാൻഡേർഡ് ഡി 2 ദ ഫെസിലിറ്റി ഹാസ് ഡിഫൈൻഡ് പ്രൊസീജിയർ ഫോർ സ്റ്റോറേജ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്. നമ്മളെ എച്ച് ഡബ്ല്യു സിയിൽ മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാനും പ്രോപ്പർ ഇൻവെന്ററി മാനേജ് ചെയ്യാനും മെഡിസിൻ ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഡിസ്പെൻസ് ചെയ്യാനൊക്കെ ഒരു കറക്റ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡി 2 പറയുന്നത്. ആൻഡ് ദെൻ സ്റ്റാൻഡേർഡ് ഡി 3 The facility has defined and established procedure for clinical records and data management with progressive use of digital technology. അതായത് നമ്മുടെ ക്ലിനിക്കൽ റെക്കോർഡ്സും നമ്മളുടെ ഡാറ്റകളും നമ്മൾ മാനേജ് ചെയ്യാൻ, അതായത് ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ പ്രൊസീജിയർ ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ MCTS റിപ്പോർട്ടിംഗ് ഉണ്ട്, HMIS റിപ്പോർട്ടിംഗ് ഉണ്ട്, ടെലിമെഡിസിൻ സർവീസസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ IT പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ അതിനൊക്കെ ഒരു ഡിഫൈൻഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ഉണ്ടോ എന്നുള്ളതാണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡി 4 ദ ഫെസിലിറ്റി ഹാസ് ഡിഫൈൻഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഹോസ്പിറ്റൽ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതായത് നമ്മുടെ ഹോസ്പിറ്റലില് നമ്മളുടെ എന്താ പറയുക, കറക്റ്റ് അക്കൗണ്ടബിൾ ആണോ നമ്മളെ സ്റ്റാഫ് ചെയ്യുന്ന കാര്യങ്ങൾക്ക്, ഒരു ട്രാൻസ്പെറൻസി ഉണ്ടോ, അക്കൗണ്ടബിലിറ്റി ഉണ്ടോ, അതിനൊരു കറക്റ്റ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ആൻഡ് ദെൻ സ്റ്റാൻഡേർഡ് ഡി 5 ദ ഫെസിലിറ്റി എൻഷുവേഴ്സ് ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ ആക്ടിവിറ്റീസ് ത്രൂ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ. കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ ത്രൂ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ ഔട്ട്റീച്ച് ആൻഡ് നമ്മളെ ഫീൽഡ് ലെവൽ ആക്ടിവിറ്റീസ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്റ്റാൻഡേർഡിലുള്ള കാര്യങ്ങൾ മെഷറബിൾ എലമെന്റ്സും മീൻസ് വെരിഫിക്കേഷൻ വഴി നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ആൻഡ് ദ ഫെസിലിറ്റി ഈസ് കോംപ്ലയൻറ്റ് വിത്ത് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ലീഗൽ റിക്വയർമെന്റ്സ്. അതായത് റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ, അതായത് നമുക്ക് പ്രോപ്പർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് NOC ഉണ്ടോ, അതുപോലെ ഫയർ സേഫ്റ്റി NOC ഉണ്ടോ, ബിൽഡിംഗ് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ, ഇലക്ട്രിക്കൽ സേഫ്റ്റി സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ, അങ്ങനെ നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റാൻഡേർഡ് D6 പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് D1 ദ ഫെസിലിറ്റി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് പ്രോഗ്രാം ഫോർ മെയിൻ്റനൻസ് ആൻഡ് അപ്കീപ്പ് ഓഫ് ദി ഫെസിലിറ്റി. അപ്പൊ അതിൽ നമ്മളുടെ ഒന്നുമില്ല, നമ്മളുടെ സിമ്പിൾ ആണ്, നമ്മളുടെ ഹോസ്പിറ്റലിൽ നല്ല നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, ഈ ഇൻഫ്രാസ്ട്രക്ചർ കറക്റ്റ് യൂണിഫോം ആസ് പെർ ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് റൂൾ പ്രകാരം പെയിന്റ് ചെയ്തിട്ടുണ്ടോ, ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടോ, യൂണിഫോം കളർ കോഡഡ് പെയിന്റിങ് ചെയ്തിട്ടുണ്ടോ, ബിൽഡിംഗ് ഈസ് both from inside and outside, painting according to the state central guideline, branding done as per the state central guideline. ഇത്രയാണ് ഫസ്റ്റ് ചോദ്യം പറയുന്നത്. Then building and its premises is well maintained. നമ്മളുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ബിൽഡിങ്ങും അതിന്റെ പ്രിമൈസസും വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് നോ സീപ്പേജ് ക്രാക്സ് ആൻഡ് ചിപ്പിംഗ് ഓഫ് പ്ലാസ്റ്റർ ഫ്രം വാൾ റൂഫ് വിൻഡോസ് എക്സെട്ര. ബിൽഡിംഗ് നോക്കുമ്പോൾ നമ്മൾ കായകല്പിലെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, ബിൽഡിങ്ങിലെ സീപ്പേജോ ക്രാക്കോ പ്ലാസ്റ്റർ ചിപ്പ് ഇതുപോലുള്ള അങ്ങനത്തെ സംഭവം, പൊട്ടിയ ജനലുകൾ, പൊട്ടിയ വാളുകൾ, പൊട്ടിയ ടൈലുകൾ, അങ്ങനത്തെ ഒന്നും കാണാൻ പാടില്ല. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് മെയിൻ്റനൻസ് ചെയ്തിരിക്കണം. നോ അൺവാണ്ടഡ് ഔട്ട്ഡേറ്റഡ് പോസ്റ്റേഴ്സ് ഓൺ വാൾ ഓഫ് ദ ബിൽഡിംഗ് ഓർ ബൗണ്ട്. അൺവാണ്ടഡ് ആയിട്ട് വേണ്ടാത്തതും ആയിട്ടുള്ളതോ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പോസ്റ്ററുകളൊന്നും ബിൽഡിങ്ങിൽ വാളിലോ മതിലോ ഒന്നും കാണരുത്. പ്രോപ്പർ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഓപ്പൺ സ്പേസസ്. നമുക്ക് നല്ല ഏരിയകളൊക്കെ ഉള്ള HWCs ഒക്കെ ആണെങ്കിൽ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഓപ്പൺ സ്പേസസ് ആയിരിക്കണം. ലൈക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് സ്കേപ്പിംഗും ലാൻഡ്സ്കേപ്പ്
സ്കേപ്പിംഗ് ഹാർഡ് സ്കേപ്പിംഗും ചെയ്യാം. അതായത് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് കുറച്ച് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ദെൻ നോ ലീക്കിംഗ് ടാപ്സ് പൈപ്സ് ഓവർലോ ഫ്ലോയിങ് ടാങ്ക്സ് ആൻഡ് ഡിസ്ഫങ്ഷണൽ സിസ്റ്റേഴ്സ്. അതായത് നമുക്ക് നമ്മളുടെ പൈപ്പുകളും ടാങ്കുകളും എല്ലാം പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. നോ വാട്ടർ ലോഗിങ്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രമൈസസിലൊക്കെ ഈ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ അതൊന്നും കാണരുത്. അതോ അപ്പം ആ ഓപ്പൺ സ്പേസസ് ഒക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ആൻഡ് എച്ച് ഡബ്ല്യു സി ഹാസ് സിസ്റ്റം ഫോർ പീരിയോഡിക് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ് ഇൻക്ലൂഡിംഗ് പേഷ്യന്റ് അമ്യൂണിറ്റീസ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിന് ഒരു പീരിയോഡിക് മെയിൻ്റനൻസ് പ്ലാൻ ഉണ്ടായിരിക്കണം നമ്മുടെ എച്ച് ഡബ്ല്യു സിക്ക്. അതായത് ഇടയ്ക്കിടയ്ക്ക് റെഗുലർലി ഇൻസ്പെക്ട് ദ ബിൽഡിംഗ് സ്ട്രക്ചർ ഫോർ എനി സൈൻ ഓഫ് വിയർ ഓർ ഡാമേജ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു ബിൽഡിംഗ് ഒരു സാനിറ്റേഷൻ റൗണ്ട്സ് പോലെ അത് കണ്ടക്ട് ചെയ്യുക. എന്നിട്ട് അത് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഡാമേജ് ഉണ്ടോ എന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യണം. അഡ്രസ് ഇഷ്യൂസ് സച്ച് ആസ് ക്രാക്സ് ലീക്സ് ഓർ ഫൗണ്ടേഷൻ പ്രോബ്ലംസ് പ്രോംപ്റ്റ്ലി. നമ്മളുടെ ഇഷ്യൂസും നമ്മൾ കണ്ട പ്രോബ്ലംസും ഒക്കെ കറക്റ്റ് റിപ്പോർട്ട് ചെയ്യണം. ദെൻ പ്രിപ്പയർ മെയിൻ്റനൻസ് ഷെഡ്യൂൾ ഫോർ ബിൽഡിംഗ് ഇൻക്ലൂഡിംഗ് പേഷ്യന്റ് അമ്യൂണിറ്റീസ്. അതായത് നമ്മൾക്കൊരു പ്രിവെന്റീവ് അല്ലെങ്കിൽ ആനുവൽ മെയിൻ്റനൻസ് പ്ലാൻ വേണം. ആ പ്ലാൻ പ്രകാരം നമ്മൾ എല്ലാ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എക്യുപ്മെന്റ്സ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഫർണിച്ചർ എല്ലാത്തിനും ഒരു കറക്റ്റ് മെയിൻ്റനൻസ് ഷെഡ്യൂൾ. മന്ത്ലി ചെയ്യണോ 3 മന്ത് കൂടുമ്പോൾ ചെയ്യണോ, 6 മന്ത് ഇന്റർവെല്ലിൽ മെയിൻ്റനൻസ് ചെയ്യണോ, അല്ലെങ്കിൽ ചിലത് ഇയർലി ആണോ പെയിന്റിങ് ചെയ്യേണ്ടത്. ഒരു പ്രോപ്പർ മെയിൻ്റനൻസ് ഷെഡ്യൂൾ നമുക്ക് വേണം. മെയിൻറ്റെയിൻ എ കോംപ്രിഹെൻസീവ് റെക്കോർഡ് ഓഫ് ഓൾ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ്. നല്ലൊരു പ്രിവെന്റീവ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ ആനുവൽ മെയിൻ്റനൻസ് രജിസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് കീപ് ഡോക്യുമെന്റേഷൻ ഫോർ ഇൻസ്പെക്ഷൻസ് റിപ്പയേഴ്സ് ആൻഡ് എക്യുപ്മെന്റ് സർവീസിംഗ്. അതായത് നമ്മൾ ചെയ്യുന്ന എന്ത് വർക്ക് മെയിൻ്റനൻസ് വർക്ക് ചെയ്താലും അത് നമ്മൾ ഡോക്യുമെന്റഡ് ആയിരിക്കണം. അതിൻ്റെ എന്താണ് ചെയ്തത്, ഏത് ഏരിയയിലാണ് ചെയ്തത്, എന്ത് വർക്കാണ് ചെയ്തത്, ആരാണ് ചെയ്തത്, ഏത് ഡേറ്റിനാണ് ചെയ്തത്, ആ ആളുടെ സൈനും വെച്ചിട്ടൊരു നല്ലൊരു രജിസ്റ്റർ നമ്മൾ കീപ്പ് ചെയ്യണം. അതുപോലെ പ്രിവെന്റീവ് മെയിൻ്റനൻസും ആനുവൽ മെയിൻ്റനൻസും ഉണ്ട്. ആനുവൽ മെയിൻ്റനൻസ് ഇയർലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ആ ആനുവൽ മെയിൻ്റനൻസ് നമ്മൾ കൊല്ലത്തിൽ പെയിന്റ് ചെയ്യും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കാം. അത് പ്രിവെന്റീവ് മെയിൻ്റനൻസ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ ചെയ്യണം, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് നമുക്ക് രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്യാം. അതിൽ തന്നെ വരുന്നതാണ് ഇപ്പൊ പ്രിവെന്റീവ് മെയിൻ്റനൻസിലൊക്കെ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് പെസ്റ്റ് കൺട്രോൾ ഓർ റോഡൻ കൺട്രോൾ മെഷേഴ്സ്. അത് 6 മാസം കൂടുമ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് നോട്ട് ചെയ്ത് വെക്കണം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 6 മാസം കൂടുമ്പോൾ പെസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ റോഡൻ കൺട്രോൾ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാവുന്നതരമുള്ള പെസ്റ്റുകൾ അല്ലെങ്കിൽ റോഡൻസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കണം. മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏജൻസിനെ ഒക്കെ വിളിച്ച് ചെയ്യാം. ഇത് അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് സാധനങ്ങൾ പുറത്തുനിന്ന് ലോക്കൽ പർച്ചേസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ദെൻ കണ്ടക്ട് റൂട്ടീൻ ഇൻസ്പെക്ഷൻസ് ടു ഐഡന്റിഫൈ ആൻഡ് അഡ്രസ് പൊട്ടൻഷ്യൽ പെസ്റ്റ് എൻട്രി പോയിന്റ്. റൂട്ടീൻ ആയിട്ട് ഇൻസ്പെക്ഷൻസ് നടത്താൻ എന്തൊക്കെയാണുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സീൽ ക്രാക്സ് ക്രീവൈസസ് ആൻഡ് ഗ്യാപ്സ് ഇൻ വാൾസ് വിൻഡോസ് ആൻഡ് ഡോർസ് ടു പ്രിവെന്റ്. ഈ സ്ഥലങ്ങളൊക്കെ നോക്കുക. എന്നിട്ട് അവിടെയൊക്കെ നമ്മൾ എവിടെയൊക്കെയാണ് ഇപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ ഹോളുകളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അടച്ചിരിക്കണം, എല്ലാം ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്തിരിക്കണം. ആൻഡ് ഇംപ്ലിമെന്റ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് കൺട്രോൾ മാനേജ്മെന്റ്, അതാണ് IPM, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് കൺട്രോൾ മാനേജ്മെന്റ് പ്രോഗ്രാം. കമ്പൈൻ ബയോളജിക്കൽ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ മെത്തഡ് ടു കൺട്രോൾ പെസ്റ്റ്. അപ്പൊ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് കൺട്രോൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പെസ്റ്റ് ആണോ ഉള്ളത് നോക്കി അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അപ്പൊ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഇനിയെല്ലാം ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഏരിയകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രൊഫഷണൽ ഏജൻസിനെ വെച്ച് വെയർ ഹൗസിംഗ് കോർപ്പറേഷനുകാരൊക്കെ ചെയ്തു തരും. അപ്പൊ അവരെ വെച്ചിട്ട് നമുക്ക് പെസ്റ്റ് കൺട്രോൾ ആക്ടിവിറ്റി റെഗുലർ ഇൻസ്പെക്ഷനും ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാവുന്നതാണ്. ദെൻ നോ കണ്ടംഡ് ജങ്ക് മെറ്റീരിയൽസ് ഇൻ എച്ച് ഡബ്ല്യു സിസ്, ദാറ്റ് ഇസ് കോറിഡോർ റൂൾസ് അഡ്മിനിസ്ട്രേഷൻ. എവിടെയും കണ്ടം ചെയ്യാനുള്ളതോ ജങ്ക് ആയിട്ടുള്ള വേണ്ടാത്ത മെറ്റീരിയൽസ് ഒന്നും കൂട്ടിയിടാൻ പാടില്ല. എച്ച് ഡബ്ല്യു സി റിമൂവ് ഇറ്റ്സ് ജങ്ക് പീരിയോഡിക്കലി ആസ് പെർ ദി കണ്ടംനേഷൻ പോളിസി. അപ്പൊ നമ്മൾക്ക് ഒരു കണ്ടംനേഷൻ പോളിസി ഉണ്ടായിരിക്കണം. ആ കണ്ടംനേഷൻ പോളിസി പ്രകാരം പീരിയോഡിക്കലി നമ്മൾ ജങ്ക് മെറ്റീരിയൽസ് റിമൂവ് ചെയ്തിരിക്കണം. റിമൂവിങ് ജങ്ക് മെറ്റീരിയൽസ് ഫ്രം എച്ച് ഡബ്ല്യു സി ഇൻവോൾവ്സ് സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് അപ്രോച്ച്. ദാറ്റ് ഈസ് ഐഡന്റിഫൈ ചെയ്യണം എന്തൊക്കെയാണ് സാധനങ്ങൾ, അതിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. ടോക്സിസിറ്റി അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യാം, മെഷീനാണോ ഫർണിച്ചർ ആണോ എന്നുള്ള നോക്കി നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഈ ഈ നമ്മളെ ഈ എന്താ പറയുക ടെക്നോളജിക്കൽ, അതായത് കമ്പ്യൂട്ടർ അങ്ങനത്തെ ഇലക്ട്രോണിക് കണ്ടം ചെയ്യാനുള്ള സാധനങ്ങൾ അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അങ്ങനെ
ഡെവലപ്പ് എ റിമൂവൽ പ്ലാൻ ഉണ്ടാക്കണം, എൻഷുർ സേഫ്റ്റി പ്രോട്ടോകോൾസ്, കോർഡിനേറ്റ് വിത്ത് വേസ്റ്റ് മാനേജ്മെന്റ് സർവീസ് ഏജൻസീസ്, ഡോക്യുമെന്റ് പ്രോസസ് ആൻഡ് ട്രെയിനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ ഓരോ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാറ്റഗറി ഓഫ് ജംഗ് മെറ്റിൽ ആര് കൊണ്ടുപോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കണം. ആ പ്രോപ്പർ ആൾക്കാരെ വിളിക്കാം, അതിൻ്റെ കൂടെ കമ്മിറ്റി കൂടണം, കമ്മിറ്റി കൂടി ഡിസിഷൻ എടുക്കണം. ആസ് പെർ ദ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ഏജൻസിനെ അറിയിക്കുക, അത് കണ്ടംനേഷൻ പ്രോസസ്സ് ചെയ്തത് ഡോക്യുമെന്റ് ചെയ്യുക. ഇത്രയും പ്രോസസ്സാണ് കണ്ടംനേഷനിൽ ചെയ്യേണ്ടത്. There is system of timely corrective and preventive breakdown maintenance of the equipment. That is, a well-rounded maintenance strategy often involves a balance between corrective and preventive measures. അതായത് നമ്മൾ എക്യുപ്മെന്റ്സിന് ഇപ്പോൾ കാലിബ്രേഷൻ ചെയ്യുന്നുണ്ട്, ബയോമെഡിക്കൽ എഞ്ചിനീയറെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മൾ പുറത്തെ ഏജൻസീസ് ഐറക്സിനുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഒരു കോൺടാക്ട് വെക്കുന്നുണ്ട്, അങ്ങനെ സർവീസ് എഞ്ചിനീയേഴ്സ് വരുന്നുണ്ട്. അപ്പം നമ്മളുടെ എച്ച് ഡബ്ല്യൂസിൽ അത്രമാത്രം എക്യുപ്മെന്റ്സ് ഒന്നുമില്ല. അപ്പം ആ എക്യുപ്മെന്റ്സ് ഏതാണോ ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉള്ളത് അത് കറക്റ്റ് കറക്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യണം. പ്രിവെന്റീവ് ബ്രേക്ക് ഡൗൺ മീൻസ് ബ്രേക്ക് ഡൗൺ ആവുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പൊ കാലിബ്രേഷൻ ആവാം, ഇയർലി കാലിബ്രേഷൻ ചെയ്യണം, പല എക്യുപ്മെന്റ്സും കാലിബ്രേഷൻ ചെയ്യുക, കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റ്സ് ഫയൽ ചെയ്യുക, അതുപോലെ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് ചെയ്യുക. നമ്മളൊരു സർവീസ് എഞ്ചിനീയറെ വിളിച്ചു പറഞ്ഞ് അവർ വന്ന് അത് കറക്റ്റ് ചെയ്ത് തരുമ്പോൾ അത് കറക്റ്റ്ലി നമ്മൾ റെക്കോർഡ് ആയിരിക്കണം. കൂടാതെ അവരുടെ സർവീസ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് നമ്മൾ ഫയൽ ചെയ്ത് വെക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് റെക്കോർഡ് ആയിരിക്കണം. അതുപോലെ എന്തെങ്കിലും എക്യുപ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ട്രബിൾ ഷൂട്ടിങ്, അത് എന്തെങ്കിലും മാൽ ഫങ്ഷനിങ് ആവാൻ പോവുകയാണ്, എന്തെങ്കിലും പ്രോബ്ലം വരാൻ പോവാന്നുള്ളതിന്റെ ട്രബിൾ ഷൂട്ടിങ് സ്റ്റാഫ് അറിഞ്ഞിരിക്കണം. പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ ആയിട്ട് ഇൻസ്പെക്ഷൻസ്, റൂട്ടീൻ സർവീസിങ് ഇതൊക്കെയാണ് വരുന്നത്. ഇത്രയും ഇൻ ലാർജ് നിങ്ങളുടെ എച്ച് ഡബ്ല്യു സിയിൽ ചെയ്യാനില്ല, കുറച്ച് എക്യുപ്മെന്റ്സേ വരുന്നുള്ളൂ. സോ ബയോമെഡിക്കൽ എഞ്ചിനീയറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഏതിനൊക്കെയാണ് കാലിബ്രേഷൻ വേണ്ടത് അതൊക്കെ കാലിബ്രേഷൻ ചെയ്യുക, കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റ് വെക്കുക. ഏതെങ്കിലും എക്യുപ്മെന്റ്സ് കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ടൈമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ റെക്കോർഡ്സും കാര്യങ്ങളും ഫയൽ ചെയ്യാം. പിന്നെ എക്യുപ്മെന്റ്സ് ഡെയിലി ചെക്ക് ചെയ്യേണ്ട എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഡെയിലി ചെക്ക് ലിസ്റ്റ് വെക്കാം. ഇത് സെയിം ആണ്, കാലിബ്രേഷന്റെ കാര്യങ്ങളാണ് പറയുന്നത്. മാനുഫാക്ചർ റെക്കമെൻഡേഷൻസ് ഒക്കെ അനുസരിച്ച് ആസ് പെർ ദ ഡിവൈസ് യൂസേജ് അനുസരിച്ച് നമ്മൾ കാലിബ്രേഷൻ ചെയ്തിരിക്കണം. അതായത് എക്സാമ്പിൾ പറയാൻ, നിങ്ങൾക്ക് വെയ് മെഷീൻ വരിക, ബി പി അപ്പാറ്റസ്, അതൊക്കെ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 6 മന്ത്സിലെങ്കിലും കാലിബ്രേറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാലിബ്രേഷൻ സ്റ്റിക്കർ അവർ ഒട്ടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. കാലിബ്രേഷന്റെ റിപ്പോർട്ട് നമ്മൾ ഫയൽ ചെയ്ത് വെക്കണം. ദെൻ ദി ഫെസിലിറ്റി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റം ഫോർ മെയിൻ്റനൻസ്, മെയിൻറ്റെയിനിങ് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. അതായത് എല്ലാ നമ്മൾ എച്ച് ഡബ്ല്യു സിയുടെ എല്ലാ ഏരിയകളും ക്ലീൻ ആൻഡ് ഹൈജീനിക് ആണോ എന്നുള്ളത് നോക്കണം. ഫ്ലോർസ് ആൻഡ് വാൾസ് ആർ ഫ്രീ ഫ്രം എനി വിസിബിൾ, അതായത് എനി വിസിബിൾ ആയിട്ടുള്ള ടാഞ്ചിബിൾ ഡേർട്ട്, ഗ്രീസ് സ്റ്റെയിൻസ് ഒന്നും ഒരു ഫ്ലോറിലോ വാളിലോ എവിടെയും കാണാൻ പാടില്ല. റൂഫ് വാൾസ് കോർണേഴ്സ് ഓഫ് ദ എല്ലാ റൂഫ് വാൾസ് എല്ലാ കോർണർക്കും മൂലയും എല്ലാ സ്ഥലങ്ങളും അരിച്ചു പെറുക്കി ശ്രദ്ധിക്കാം എവിടെയെങ്കിലും മാറാല. അതായത് കോവെബ് ഉണ്ടോ, പക്ഷിക്കൂടുണ്ടോ, വൈൽഡ് ടെറസിലൊക്കെ വൈൽഡ് വെജിറ്റേഷൻസ് പുല്ലൊക്കെ വളർന്നിട്ടുണ്ടോ, ചെറിയ മരങ്ങളൊക്കെ, അപ്പൊ അതുണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യുക. അതൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് റിമൂവ് ചെയ്യുക. പിന്നെ ഫർണിച്ചറുകൾ ഫിക്സ്ചറുകളൊക്കെ ക്ലീൻഡ് ആണോ, അതിന്റെ സർഫസസ് ഒക്കെ വെൽ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ റസ്റ്റഡ് ആയിട്ടുള്ള, തൂമ്പിച്ചതായിട്ടുള്ള, പൊട്ടിയതായിട്ടുള്ള ഫർണിച്ചറൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കറക്റ്റ് ചെയ്യുക, അല്ലാത്തത് റിമൂവ് ചെയ്യുക. പിന്നെ ഒരു കറക്റ്റ് ക്ലീനിങ് സ്കെഡ്യൂൾ എച്ച് ഡബ്ല്യു സിസ് ഫോളോ ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യാം. പിന്നെ ചെക്ക് ദർ ഇസ് നോ എച്ച് ഡബ്ല്യു സിയിൽ ഫൗൾ സ്മെല് വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കും. ടോയ്ലറ്റ്സ് ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കണം, ഓവർഫ്ലോ ചെയ്തിട്ടുള്ള ചെയ്യരുത്. പിന്നെ റൂട്ടീൻ ക്ലീനിങ്, ടോയ്ലറ്റ്സ് ഒക്കെ റൂട്ടീൻ ക്ലീനിങ് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പൊ അത് പറയുമ്പോൾ ചില ടോയ്ലറ്റുകൾ ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കറക്റ്റ് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ കറക്റ്റ് ടോയ്ലറ്റ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കുക. ദെൻ ക്ലീൻ ടോയ്ലറ്റ്സ് അറ്റ്ലീസ്റ്റ് ഡെയിലി എങ്കിലും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ്സ് ഒക്കെ ഇടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്യുക, എവിടെയെങ്കിലും ഇനി പൈപ്പ് ലീക്കേജോ ക്ലോക്സോ എന്തെങ്കിലും മെയിൻ്റനൻസ് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് അതോറിറ്റീനെ ഇഷ്യൂസ് അറിയിക്കുക, അത് റെക്ടിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ ചെയ്യുക. അത് എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ അത് കേട് വന്ന് അങ്ങനെ കിടക്കരുത്, അതിന് കറക്റ്റീവ് ആക്ഷൻ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണം. ആൻഡ് ഡിസ്പ്ലേ സൈനേജ് റെസ്റ്റ് റൂം റിമൈനിങ് സ്റ്റാഫ് പേഷ്യൻസ്, അതായത് നമുക്ക് പ്രോപ്പർ സൈനേജസ് ഒക്കെ, റെസ്റ്റ് റൂം സൈനേജ് അങ്ങനത്തെ സൈനേജുകളൊക്കെ വെക്കുക. ആ റൂമുകളിലൊക്കെ ക്ലീനിനെസിന്റെ ഇമ്പോർട്ടൻസ്, ഹൈജീൻ എറ്റിക്വിറ്റ്സ്, ടോയ്ലറ്റ് ഹൈജീൻ എറ്റിക്വിറ്റ്സ്, പേഴ്സണൽ ഹൈജീൻ എറ്റിക്വിറ്റ്സ് ഒക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാം. പിന്നെ പ്രോപ്പർ വേസ്റ്റ് ബിൻസ് ഒക്കെ
അതാത് ഏരിയകളിൽ ഉണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. ജനറൽ വേസ്റ്റ് മാനേജ് ചെയ്യാനായാലും ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ് ചെയ്യാനായാലും ഇപ്പൊ ടോയ്ലറ്റ്സിലൊക്കെ സാനിറ്ററി പാഡ് ഇടാനായാലും ഒക്കെ പേപ്പർ വേസ്റ്റിനായാലും ഫുഡ് വേസ്റ്റിനായാലും ഒക്കെ പ്രോപ്പർ ഡിസ്പോസൽ ഉണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. വേസ്റ്റ് ബിൻസും അഡിക്വേറ്റ്ലി അവൈലബിൾ ആക്കി വെക്കാം. പ്രൊവൈഡ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ഓൺ ഹൗ ടു ഡിസ്പോസ് പേഴ്സണൽ ഹൈജീൻ പ്രൊഡക്റ്റ്. പേഴ്സണൽ ഹൈജീൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒക്കെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, അതായത് സാനിറ്ററി നാപ്കിൻ പാമ്പേഴ്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടതിനുള്ള കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് എഴുതി വെക്കുക. ചെക്ക് അവൈലബിലിറ്റി ഓഫ് അഡിക്വേറ്റ് സപ്ലൈ ഓഫ് ക്ലീനിങ് മെറ്റീരിയൽസ്. അപ്പൊ ഇനി വേണ്ടത് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ക്ലീൻ ചെയ്യണമെങ്കിൽ അഡിക്വേറ്റ് ക്ലീനിങ് സപ്ലൈകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. അപ്പൊ അഡിക്വേറ്റ് നമുക്ക് മോപ്പുകൾ ഉണ്ടോ, 3 ബക്കറ്റ് സിസ്റ്റം ഉണ്ടോ, 3 ബക്കറ്റ് ഇല്ല, HWC ല് 2 ബക്കറ്റ് സിസ്റ്റം മതി. ഗുഡ് ക്വാളിറ്റി ക്ലീനിങ് സൊല്യൂഷൻ, അതായത് ISI മാർക്കുള്ള നല്ല ക്ലീനിങ് സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ കറക്റ്റ് കോൺസെൻട്രേഷനിലാണോ ക്ലീൻ ചെയ്യുക. ഇപ്പൊ ബ്ലീച്ചിങ് സൊല്യൂഷൻ ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് കോൺസെൻട്രേഷനിൽ അത് യൂസ് ചെയ്യുന്നുണ്ടോ, അത് എങ്ങനെയാണ് അത് ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്, അതൊക്കെ പ്രോപ്പർ ട്രെയിൻ ചെയ്ത് അതുപോലെ തന്നെ ഇപ്പോൾ 30 ഗ്രാമിൻ 1 ലിറ്റർ ആണെങ്കിൽ 1%, അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു PHS ഒരു HWC ഫുൾ ക്ലീൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് എത്ര ലിറ്റർ ബ്ലീച്ചിങ് സൊല്യൂഷൻ വേണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ബ്ലീച്ചിങ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 8 hours നമുക്ക് ബ്ലീച്ചിങ് സൊല്യൂഷൻ വെക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം വെള്ളം ഒഴിച്ച് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം ഡിസ്കാർഡ് ചെയ്യാൻ. ഡിസ്കാർഡ് ചെയ്യുമ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ ഡിസ്കാർഡ് ചെയ്യരുത്, വാഷ് ബേസിനിലോ അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വേണം ഡിസ്കാർഡ് ചെയ്യാൻ. അപ്പൊ ഇതൊക്കെ പ്രോപ്പർലി നമ്മൾ ഫോളോ ചെയ്യാം. കൺസംപ്ഷൻ രജിസ്റ്റർ, നിങ്ങൾക്ക് എത്ര ക്ലീനിങ് സൊല്യൂഷൻ, ഇപ്പൊ നിങ്ങൾ ബ്ലീച്ചിങ് പൗഡർ വാങ്ങിക്കുന്നുണ്ടാവും, അത് ഹാർപിക് പോലുള്ള എന്തെങ്കിലും ക്ലീനിങ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലീനിങ് സൊല്യൂഷൻസ്, അപ്പൊ അതിൻ്റെ അതുപോലെ മോപ്പുകളിൻ്റെ ഒക്കെ കൺസംപ്ഷൻ രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യും. ചെക്ക് സ്റ്റാഫ് ഈസ് അവെയർ ഓഫ് യൂസ് ഓഫ് 2 ബക്കറ്റ് സിസ്റ്റം ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് മോപ്പ് ആഫ്റ്റർ ക്ലീനിങ്. അതായത് 1 ബക്കറ്റിൽ ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ, 2-ാമത്തെ ബക്കറ്റിൽ പ്ലെയിൻ വാട്ടർ, അതായത് എന്താ പറയുക, മോപ്പ് എന്താ മോപ്പ് റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. 3rd ബക്കറ്റ് ഫോർ ഡിസ്ഇൻഫെക്റ്റിംഗ് ക്ലീനിങ്. 1 ബക്കറ്റിലെ ഡിറ്റർജന്റ്, 1 ബക്കറ്റിലെ മോപ്പ്, ജസ്റ്റ് മോപ്പ് പിഴിയാൻ വേണ്ടി മാത്രമുള്ള വെള്ളം, 1 ബക്കറ്റിലെ ഡിസ്ഇൻഫെക്റ്റിംഗ് സൊല്യൂഷൻ. അപ്പൊ ഒരു റൂം നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഡിറ്റർജന്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് വന്നതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ വേണം നമ്മൾ ബ്ലീച്ചിങ് സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുക. അപ്പൊ ഓരോ ക്ലീനിങ് സൈക്കിൾ നമ്മൾ മോപ്പ് ഒരു ഏരിയ മോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം മോപ്പ് പ്ലെയിൻ വാട്ടർ റിൻസ് ചെയ്തിട്ട് വേണം വീണ്ടും ക്ലീൻ ചെയ്യാൻ. ഡിസ്ഇൻഫെക്ഷൻ, വാഷിംഗ് ആൻഡ് കീപ്പിംഗ് മോപ്പ്. ഓരോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും എന്താ പറയുക, ക്ലീനിങ് കഴിഞ്ഞാലും മോപ്പ് കറക്റ്റ് ബ്ലീച്ചിങ് സൊല്യൂഷൻ ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ട് ഉണക്കി വേണം സൂക്ഷിക്കാൻ. ഡീകണ്ടാമിനേഷൻ, നമ്മൾ ഇൻസ്ട്രുമെന്റ്സും എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡ്രസ്സിങ്ങിനൊക്കെ യൂസ് ചെയ്തത്, IUD ഇൻസേർഷനും എല്ലാത്തിനും യൂസ് ചെയ്ത് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എക്യുപ്മെന്റ്സ് നമ്മൾ 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷനിൽ 10 മിനിറ്റ്സ് ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം വാഷ് ചെയ്യുക, നല്ല സോപ്പ് വാട്ടറിൽ വാഷ് ചെയ്യുക, ഡ്രൈ ചെയ്തിട്ട് ഓട്ടോക്ലേവ് ചെയ്യണം. Then HWC has a system for safe disposal of general waste. Appa provide separate bin for different types of waste and non-general waste. Adhine separate binnukal provide cheyanam. Reduce waste generation practice. 3R, reduce, reuse and recycle nalla waste generation policy nammal ഫോളോ ചെയ്യണം. അപ്പൊ ചിലതൊക്കെ റെഡ്യൂസ് വേസ്റ്റ് കുറയ്ക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണെന്നുള്ളത് ആലോചിക്കുക. ചില കാര്യങ്ങൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും, അത് എന്ത് ചെയ്യണം, റീസൈക്കിൾ ചെയ്യാൻ പറ്റും, റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കാം. പിന്നെ ഐഡന്റിഫൈ ലോക്കൽ റീസൈക്ലിംഗ്, നമ്മളെ ലോക്കൽ ആയിട്ടുള്ള റീസൈക്ലിംഗ് ആയിട്ടുള്ള ഫെസിലിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യുക. റീസൈക്ലബിൾ ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. അതിനുവേണ്ടി പഞ്ചായത്തുമായിട്ട് എന്തെങ്കിലും ഒരു കണ്ട് പഞ്ചായത്തിനെ കണ്ടിട്ട് അവരുടെ എന്തെങ്കിലും ഒരു ലെറ്ററോ ലിങ്കേജ് ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. പിന്നെ കമ്പോസ്റ്റ്, ഓർഗാനിക് വേസ്റ്റ് ഒക്കെ നമുക്ക് കമ്പോസ്റ്റ് പിറ്റോ പൈപ്പ് കമ്പോസ്റ്റിങ്ങോ ഫുഡ് വേസ്റ്റ് കമ്പോസ്റ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം. പിന്നെ ഹസാർഡസ് വേസ്റ്റ്, ബാറ്ററി, ഈ ഇലക്ട്രോണിക് വേസ്റ്റുകളൊക്കെ നമുക്ക് കറക്റ്റ് പഞ്ചായത്ത് വഴി കറക്റ്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ദെൻ ഡു നോട്ട് മിക്സ് ഹസാർഡസ് വേസ്റ്റ് വിത്ത് ജനറൽ വേസ്റ്റ്. ഫോളോ ലോക്കൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് സ്പെസിഫിക് ഐറ്റംസ് സച്ച് ആസ് ഇലക്ട്രോണിക്സ് അപ്ലയൻസ് ആൻഡ് ബൾക്കി ഐറ്റംസ്. നമ്മളുടെ ആസ് പെർ ഇലക്ട്രോണിക് മാനേജ്മെന്റ് ഇലക്ട്രോണിക് വേസ്റ്റ് മാനേജ്മെന്റ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ ഉണ്ട്, ആ റൂള് ഫോളോ ചെയ്യുക. പിന്നെ ഗാർബേജ് ഒന്നും നമ്മൾ എന്താ പറയുക ഹോസ്പിറ്റലിന്റെ ചുറ്റുമായിട്ട് കുത്തിയിടുക, അങ്ങനെയൊന്നും ചെയ്യരുത്. നമുക്ക് ഈ വേസ്റ്റൊക്കെ സൂക്ഷിക്കാൻ പ്രോപ്പറായിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് പ്ലേസ് വേണം. പിന്നെ എവിടെയും ബയോമാസ് കാണരുത്, ദാറ്റ് ഈസ് HWC മുന്നിൽ നമ്മൾ പേപ്പർ പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുന്ന ഏർപ്പാടുണ്ട്, അത് ഒരിക്കലും കാണരുത്. അതൊക്കെ നമ്മൾ വേസ്റ്റ് ആസ് പെർ ദ സെഗ്രിഗേഷൻ പ്രോട്ടോകോൾ അനുസരിച്ച് പഞ്ചായത്തിന്റെ ഏജൻസി ആരാണെന്ന് വെച്ചാൽ അവർക്ക് കൈമാറണം. എഡ്യൂക്കേറ്റ് ദ കമ്മ്യൂണിറ്റി അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ്. കൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ നമ്മൾ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യാം. ക്ലീൻ ആൻഡ് അഡിക്വേറ്റ് ക്ലീൻ ആൻഡ്,
അപ്പൊ ആസ്പെർ ദ നീഡ് അനുസരിച്ച് നമുക്ക് അഡിക്വേറ്റ് ലിനൻ വേണം, ഓപ്റ്റിമം ക്വാണ്ടിറ്റി, അഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ബെഡ്ഷീറ്റുകൾ, പില്ലോ കവറുകളൊക്കെ വേണം. അതായത് കോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇതിപ്പോ കോമൺ ആയിട്ടുള്ള പവർ കോൺപ്രസെന്റേഷൻ ആണ് നമുക്ക് ഐ പി ഒന്നും ഇല്ല എച്ച് ഡബ്ല്യൂസിൽ. അപ്പൊ ഐ പി ഒക്കെ ഉള്ള എച്ച് ഡബ്ല്യൂസ് ഒക്കെ ഉണ്ട് വേറെ സ്റ്റേറ്റ്സിലൊക്കെ. അപ്പൊ ആൻഡ് ദർ ഈസ് സിസ്റ്റം ഇൻ പ്ലേസ് ഫോർ വാഷിംഗ് ലിനൻ. അപ്പൊ ലിനൻ ഇപ്പോൾ ഒന്നോ രണ്ടോ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ കൂടെ, ഒബ്സർവേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഡ്രസ്സിംഗ് റൂമിലൊക്കെ ഉണ്ടെങ്കിൽ അത് അഡിക്വേറ്റ് ക്വാണ്ടിറ്റി നിങ്ങളുടെ കയ്യിൽ വേണം. ഒന്ന് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങളെ ഉപയോഗിക്കാനുള്ള രീതിയിൽ വേണം. ആ വാഷ് ചെയ്യാൻ ഒരു അഡിക്വേറ്റ് സിസ്റ്റം വേണം. ഇത് വാഷിംഗ് മെഷീൻ ഉള്ളവണ്ടാവാം, ഇല്ലെങ്കിൽ അത് വാഷ് ചെയ്യുന്ന ഒരു പ്രോപ്പർ ആൾക്ക്, അയാൾക്ക് ഇവരാണ് അത് ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിൾ പേഴ്സൺ ഉണ്ടായിരിക്കണം. പിന്നെ റെഗുലർലി ഇവാലുവേറ്റ്, അതായത് ലോണ്ടറി സർവീസ്, അതായത് നമ്മൾ ഇത് പറയുന്നത് വെച്ചാൽ നമ്മൾ പുറത്ത് ആർക്കെങ്കിലും ഇപ്പൊ ലോണ്ടറി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. പ്രോപ്പർ ക്ലീൻഡ് ആണോ ലിനൻ, അതുപോലെ അവർ കേട് വരുത്തി കൊണ്ടുവരുന്നുണ്ടോ അതിന്റെ, അത് അങ്ങനെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം, അവരുടെ പെർഫോമൻസ് ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ലിനൻ ആണെങ്കിൽ ബ്ലീച്ചിങ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് ഡീകണ്ടാമിനേറ്റ് ചെയ്തതിന് ശേഷമാണോ വാഷ് ചെയ്യുന്നത്, വാഷ് ചെയ്തതായാലും ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം ആസ് പെർ ദ നിങ്ങളുടെ എച്ച് ഡബ്ല്യു സിസിലെ ഇപ്പൊ ഉപയോഗിക്കുന്ന എന്താണോ ചെയ്യുന്നത് ആ രീതിക്ക് അനുസരിച്ച് അത് ഫോളോ ചെയ്യാം. ദ ഫെസിലിറ്റി ഹാസ് ഡിഫൈൻഡ് പ്രൊസീജിയർ ഫോർ സ്റ്റോറേജ്, ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്. അപ്പൊ അതിൽ നമ്മുടെ മെഡിസിൻ്റെ ഇൻവെൻറ്റിങ് ഡ്രഗും കൺസ്യൂമബിൾസും ആസ് പെർ റിക്വയർമെന്റ് നമുക്കൊരു പ്രൊസീജിയറും പ്രോപ്പർ സിസ്റ്റം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ചെക്ക് പ്രോസസ് ടു കൺസോളിഡേറ്റ് ആൻഡ് കാൽക്കുലേറ്റ് ദ കൺസംപ്ഷൻ, ദാറ്റ് ഈസ് ഫോർകാസ്റ്റിംഗ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ഇസ് ഡൺ സയന്റിഫിക്കലി ബേസ്ഡ് ഓൺ ദ കൺസപ്ഷൻ ആൻഡ് റീഓർഡർ ആൻഡ് ബഫർ ലെവൽസ് ആർ മെയിൻറ്റെയിൻ. ദാറ്റ് ഈസ് നമ്മളൊരു ബഫർ സ്റ്റോക്ക് ഉണ്ടാക്കി വെക്കണം. അതായത് നമുക്ക് ആവറേജ് കൺസംപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം, ഓരോ ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസിന്റെയും ഒരു ഡെയിലി ആവറേജ് കൺസംപ്ഷൻ ഇത്രയാണെന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ആ ആവറേജ് കൺസംപ്ഷൻ ഇൻറ്റു ലീഡ് ടൈം, അതാണ് ബഫർ സ്റ്റോക്ക്. ഇൻറ്റു ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആ നമുക്ക് ഇല്ലാത്ത ആ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു കൺസ്യൂമബിൾസ് നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടാൻ തിരിച്ച് കിട്ടാൻ എടുക്കുന്ന ടൈം, അതാണ് ലീഡ് ടൈം. അപ്പൊ അതായത് ഒരു പാരസിറ്റമോൾ നമുക്ക് ഇല്ലെങ്കിൽ പാരസിറ്റമോൾ നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു, ഒരു 7 ഡേയ്സ് ലീഡ് ടൈം എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ, സാധനം കിട്ടാൻ 7 ഡേയ്സ് എടുക്കുകയാണെങ്കിൽ ആ 7 ഡേയ്സ് ആണ് നമ്മുടെ ലീഡ് ടൈം. അപ്പൊ ബഫർ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്താ വെച്ചാൽ ആവറേജ് കൺസംപ്ഷൻ ഡെയിലി ഒരു 500 പാരസിറ്റമോൾ നമുക്ക് കൺസംപ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ലീഡ് ടൈം, അത് പ്ലേസ് ഓർഡർ പ്ലേസ് ചെയ്ത് കിട്ടാൻ ഒരു 7 ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ 500 × 7 3500 ബഫർ സ്റ്റോക്ക് എപ്പോഴും നമ്മൾ കാണണം. ആ ബഫർ സ്റ്റോക്ക് നിർത്തുന്ന എപ്പോഴും നമ്മുടെ കയ്യിൽ അത് കാണണം, അത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ആവറേജ് കൺസംപ്ഷൻ ഇൻറ്റു ലീഡ് ടൈം, അത് എല്ലാ മെഡിസിൻസും നമ്മൾ കണ്ടുവെക്കണം. അത് എന്നാ വെച്ചാൽ മെഡിസിൻസ് സ്റ്റോക്ക് ഔട്ട് ആവാതിരിക്കാനുള്ള ഒരു പ്രാക്ടീസ് ആണ്. ചെക്ക് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾ ഫോർകാസ്റ്റിംഗ് ആൻഡ് ഇൻറ്റൻഡിങ് ഈസ് ഐ ടി എനേബിൾ, അതായത് നമ്മൾ DDMS വഴിയാണോ നമ്മൾ ഡ്രഗ്സ് ഒക്കെ ഫോർകാസ്റ്റ് ചെയ്യണത് ഇൻറ്റൻഡ് ചെയ്യണത് എന്നൊക്കെയാണ് നോക്കുന്നത്. ടൈംലി ഇൻറ്റൻഡിങ് ഓഫ് ദ ഡ്രഗ്സ് ഫോർ കോമൺ എലിമെന്റ്സ് ആൻഡ് ഇമർജൻസി കേസസ് ടൈംലി ഇൻറ്റൻഡിങ് ചെയ്യുന്നുണ്ടോ? ടൈമിന് റെഗുലർ ക്രോണിക് പേഷ്യൻസ് ആൻഡ് WHWS അങ്ങനത്തെ ആൾക്കാർക്കുള്ള മെഡിസിൻസ് ടൈംലി ഇൻറ്റൻഡിങ് നടക്കുന്നുണ്ടോ? അതുപോലെ ഇൻഷുർ അഡിക്വസി അവൈലബിലിറ്റി ഓർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചുള്ള മെഡിസിൻസ് അവൈലബിൾ ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യും. അപ്പൊ അതായത് നിങ്ങളുടെ ഇൻവെന്ററി കൺട്രോൾ പ്രാക്ടീസസ് പ്രോപ്പർ ആയിരിക്കണം, ഒരു സ്റ്റോക്ക് ഔട്ട്സ് ഒന്നും ഉണ്ടാവരുത്. ആസ് പെർ ദ നീഡ് അനുസരിച്ച് നിങ്ങളുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീന്റെ നീഡ് അനുസരിച്ച് പേഷ്യൻസിന്റെ കാറ്റഗറി അനുസരിച്ചുള്ള നമ്മുടെ സ്റ്റേറ്റ് തന്ന EDL ലിസ്റ്റ് പ്രകാരമുള്ള മെഡിസിൻസ് നമുക്ക് അവിടെ HWC അവൈലബിൾ ആക്കി വെക്കണം. ദർ ഇസ് നോ സ്റ്റോക്ക് ഔട്ട് ഓഫ് എസെൻഷ്യൽ ആൻഡ് വൈറ്റൽ ഡ്രഗ്സ്. ഇപ്പൊ നമുക്ക് എസെൻഷ്യൽ ആൻഡ് വൈറ്റൽ ഡ്രഗ്സ് ആയിട്ട് നമ്മൾ എന്താ പറയാ മെഡിസിൻസിൽ സെഗ്രിഗേറ്റ് വെച്ചിട്ട് ഈ എസെൻഷ്യൽ വൈറ്റൽ ഡ്രഗ്സിന്റെ സ്റ്റോക്ക് ഔട്ട്സ് ഒരിക്കലും ഉണ്ടാവരുത്. അതായത് ഇപ്പൊ ഹോം ബേസ്ഡ് കെയറിനൊക്കെ നമ്മൾ ഇപ്പൊ പാലിയേറ്റീവിനും ഒക്കെ കൊണ്ടുപോകുന്ന മെയിൻ ആയിട്ടുള്ള ഡ്രഗ്സുകളൊക്കെ ഉണ്ടാവും, ഇതൊന്നും ഒരിക്കലും സ്റ്റോക്ക് ഔട്ട് ഉണ്ടാവരുത്. ഇനിയിപ്പോ സ്റ്റോക്ക് ഔട്ട് ഉണ്ടെങ്കിൽ സ്റ്റാഫ് പ്രോപ്പർ അവയർ ആയിരിക്കണം ഏതൊക്കെ മെഡിസിൻസ് ആണ് ഇപ്പൊ സ്റ്റോക്ക് ഔട്ട് ഉള്ളത്, എന്തുകൊണ്ടാണ്, അത് എത്രയും പെട്ടെന്ന് തന്നെ ഇൻറ്റൻഡ് ചെയ്ത് അവൈലബിൾ ആക്കാൻ നോക്കണം. അപ്പൊ ആ സ്റ്റോക്ക് ഔട്ട് വരുന്നതിന് മുന്നേ നമ്മളത് പ്ലാൻ ചെയ്യണം. ആൻഡ് നമ്മളെ ടോട്ടൽ മെഡിസിൻ ലിസ്റ്റിന് നമ്മൾ വൈറ്റൽ എസെൻഷ്യൽ ഡിസേബിൾ ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. അതായത് നമ്മൾക്ക് ഒരിക്കലും നമ്മളെ ഹോസ്പിറ്റൽ HWC റൺ ചെയ്യാൻ പറ്റാത്തതായിട്ട്, അപ്പൊ നോൺ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ഒരിക്കലും ആ മെഡിസിൻ ഇല്ലാതെ നമുക്ക് ഹോസ്പിറ്റലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ദാറ്റ് ഈസ് വൈറ്റൽ ഡ്രഗ്സ് ആണ്. എസെൻഷ്യൽ നമ്മൾ 1-2 ദിവസം ഷോർട്ട് വന്നാലും നമുക്ക് വലിയ പ്രോബ്ലം ഇല്ല എന്നുള്ളതാണ് എസെൻഷ്യൽ. ഡിസേറബിൾ എന്നാൽ കുറച്ച് കാലത്തേക്ക് ആ മെഡിസിൻ നമുക്ക് ഇല്ലെങ്കിലും വി ക്യാൻ മാനേജ് ദ പേഷ്യന്റ് കെയർ
സർവീസസ് എന്നുള്ളതാണ് ഡിസൈറബിൾ. അപ്പൊ മൊത്തം നിങ്ങളുടെ ഡ്രഗ് ലിസ്റ്റിന് ഈ ഒരു 100 മെഡിസിൻസ് ഉള്ള ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് ആ 100 മെഡിസിൻസിൽ ഏതൊക്കെയാണ് വൈറ്റൽ, ഏതൊക്കെയാണ് എസൻഷ്യൽ, ഏതൊക്കെയാണ് ഡിസൈറബിൾ എന്നുള്ളത് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കണം. ആൻഡ് നിങ്ങളുടെ സ്റ്റോക്ക് ഔട്ട്സ് ഒക്കെ കറക്റ്റ് ലാസ്റ്റ് 6 മന്ത്സിലെ സ്റ്റോക്ക് ഔട്ട് എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കണം. The facility ensures proper storage of drugs and consumables. That is, there is specified place to store medicines in the, അതായത് എച്ച് ഡബ്ല്യു സിയിൽ മെഡിസിൻസ് സ്റ്റോർ ചെയ്യാൻ നല്ലൊരു പ്രോപ്പർ പ്ലേസ് ഉണ്ടായിരിക്കണം. എസ്റ്റാബ്ലിഷ് ഡെഡിക്കേറ്റഡ് സ്റ്റോറേജ് ഏരിയാസ് ഫോർ മെഡിക്കേഷൻസ് ടു സ്റ്റോർ ചെയ്യാൻ നല്ലൊരു ഏരിയ വേണം. അത് നല്ല ക്ലീൻ ആൻഡ് വെൽ ഓർഗനൈസ്ഡ് എൻവയോൺമെന്റ് ആയിരിക്കണം. കറക്റ്റ് നല്ലൊരു റാക്കോ സ്റ്റോറേജ് സിസ്റ്റം, ലോക്ക് ആൻഡ് കീ ഉള്ള സിസ്റ്റം നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് വെള്ളം, അതുപോലെ ഡാംപ്നെസ്, ഡയറക്ട് ഹീറ്റും സൺലൈറ്റും ഒക്കെ വരുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിൽ എവേ ആയിരിക്കണം നമ്മളുടെ മെഡിസിൻസ് സ്റ്റോർ ചെയ്യുന്നത്. കൂടാതെ കറക്റ്റ് മെഡിക്കേഷൻസ് നമ്മൾ ക്ലിയർലി പേരും സ്ട്രെങ്ത്തും എക്സ്പയറി ഡേറ്റ് ഒക്കെ വെച്ച്, എന്തെങ്കിലും ബാച്ച് നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ലേബൽ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്യാൻ. ആൻഡ് ഫെഫോ, ഫിഫോ അല്ല ഫെഫോ, ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ചെക്ക് ഡ്രഗ്സ് ആർ കെപ്റ്റ് ഇൻ റാക്സ് ആൻഡ് ഷെൽഫ് വിത്ത് പ്രോപ്പർ ലേബൽ. അതായത് നമ്മൾ മെഡിസിൻസ് ഒക്കെ കറക്റ്റ് ലേബൽ ചെയ്ത് കറക്റ്റ് റാക്ക് ഷെൽഫിലാണോ കീപ്പ് ചെയ്യുന്നതെന്ന് നോക്കും. അതായത് ഡ്രഗ്സ് ആർ നോട്ട് സ്റ്റോർഡ് അറ്റ് ഫ്ലോറിൽ, നിലത്ത് ഡയറക്റ്റ് ഫ്ലോറുമായി കോണ്ടാക്ട് ചെയ്ത് വെക്കരുത്. മെഡിസിൻ ബോക്സസ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ പെല്ലറ്റ്സ് വെച്ചിട്ട് ആ പെല്ലറ്റ്സിന്റെ മുകളിൽ വേണം മെഡിസിൻ ബോക്സസ് ഒക്കെ വെക്കാൻ. അതുപോലെ സ്റ്റോറേജ് റാക്കിൽ വെക്കുമ്പോൾ ഹെവി ഐറ്റംസ് ഒക്കെ എപ്പോഴും ലോവർ ലെവലിൽ വേണം വെക്കാൻ. മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞ് തലയിൽ വീഴ് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ആൾക്കാർക്കെല്ലാം സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഫ്രജൈൽ ഐറ്റംസ്, പൊട്ടുന്ന സാധനങ്ങളൊന്നും ഒരിക്കലും എഡ്ജസ്റ്റിലും കോർണറിലും വെക്കാതെ സൂക്ഷിക്കണം. ലാസ മെഡിസിൻസ് സ്റ്റോർ ഷുഡ് ബി സ്റ്റോർഡ് സെപ്പറേറ്റ്ലി. ലാസ മെഡിസിൻസ് മീൻസ് ലുക്ക് അലൈക്ക് സൗണ്ട് അലൈക്ക് മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരു നിങ്ങളുടെ മൊത്തം മെഡിസിൻ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ ലുക്ക് അലൈക്ക് ആയിട്ടുള്ളതുമായിട്ടും പ്രൊനൗൺസ് ചെയ്യുമ്പോൾ സൗണ്ട് അലൈക്ക് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ സെപ്പറേറ്റ് സ്റ്റോർ ചെയ്യണം. എന്തെങ്കിലും ഒരു കളർ കോഡ് കൊടുക്കാം. എന്തെങ്കിലും ഒരു ലുക്ക് അലൈക്കിനൊരു റെഡ് ആണെങ്കിൽ സൗണ്ട് അലൈക്കിനൊരു ബ്ലൂവോ അല്ലെങ്കിൽ യെല്ലോ എന്തെങ്കിലും ഒരു കളർ കോഡ് കൊടുക്കുക. എന്നിട്ട് ഈ ലുക്ക് അലൈ പല സ്ഥലത്തും പോകുമ്പോൾ കാണാം ലുക്ക് അലൈക്കിന് രണ്ട് യെല്ലോ കളർ കൊടുത്തിട്ട് അത് ഒരേ സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യരുത്. ഒരു ലുക്ക് അലൈക്ക് രണ്ടും രണ്ട് എന്തിൽ വേണം സ്റ്റോർ ചെയ്യാൻ. എന്നിട്ട് എന്തെങ്കിലും ഒരു കളർ കോഡ് കൊടുക്കുക. എന്തിനാ കളർ കോഡ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഡിസ്പെൻസ് ചെയ്യാൻ അല്ലെങ്കിൽ പേഷ്യന്റ് കൊടുക്കാൻ വേണ്ടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക നോക്കും, ശ്രദ്ധിക്കും. അതിനു വേണ്ടിയിട്ടാണ്, അലേർട്ട് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഡിസ്പെൻസിംഗ് എറേഴ്സ് കുറയ്ക്കാനാണ് സെപ്പറേറ്റ് സ്റ്റോർ ചെയ്യണം എന്നുള്ളത് പറയുന്നത്. ഡെവലപ്പ് ആൻഡ് റീഇൻഫോഴ്സ് ഡബിൾ ചെക്ക്, മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഡബിൾ ചെക്ക് ചെക്ക് ചെയ്തു എന്നുള്ളത് എൻഷുവർ ചെയ്യുക. എസ്റ്റാബ്ലിഷ് എ കൾച്ചർ ദാറ്റ് എൻകറേജസ് റിപ്പോർട്ടിംഗ് ഓഫ് നിയർ മിസ്സസ് ഓർ എറേഴ്സ് റിലേറ്റഡ് ടു ലാസ. അതായത് ലാസ ഡ്രഗ്സ് കാരണം എന്തെങ്കിലും ഒരു നിയർ മിസ്സോ എന്തെങ്കിലും ഒരു പ്രോബ്ലംസോ ഇൻസിഡന്റ് റിപ്പോർട്ട്സോ മെഡിസിൻ മാറിക്കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. മാറിക്കൊടുക്കുക, അതായത് മാറിക്കൊടുക്കാൻ നിന്നപ്പോഴേക്കും നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവിടെ ഉണ്ടാക്കി എടുക്കുക. എന്നാലേ നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ റിപ്പോർട്ട് ചെയ്താലേ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ആരെങ്കിലും ആരെയും പേടിച്ച് ആരെയും നമ്മളെ ബ്ലെയിം ചെയ്യുമോ എന്തെങ്കിലും പ്രോബ്ലം വരുമെന്ന് കരുതിയിട്ട് റിപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. എന്ത് ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക, രജിസ്റ്ററിൽ നോട്ട് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അത് എന്നാലും നമ്മൾ ഇനി അങ്ങനത്തെ ഒരു എറർ ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുള്ളൂ. ചെക്ക് ഹീറ്റ് ആൻഡ് ലൈറ്റ് സെൻസിറ്റീവ് ഡ്രഗ് കോഡ് ആസ് പെർ മാനുഫാക്ചറേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. ദാറ്റ് ഈസ് മെഡിക്കേഷൻസ് ദാറ്റ് ആർ കൺസിഡേർഡ് ലൈറ്റ് സെൻസിറ്റീവ് വിൽ ബി സ്റ്റോർഡ് ഇൻ ക്ലോസ് ഡ്രോയേഴ്സ്. അതായത് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസും ഡ്രഗ്സ് ഒക്കെ ഉണ്ടാവും, അത് ക്ലോസ്ഡ് ഉള്ള ഡ്രോയറിൽ വെക്കുക. അതുപോലെ എ പ്രോസസ് ഇൻ പ്ലേസ് ഫോർ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്, ലബോറട്ടറി കിറ്റ്സ്, വാക്സിൻസ് എക്സെട്രാ റിക്വയർ കൺട്രോൾഡ് ടെമ്പറേച്ചർ. ചിലത് കൺട്രോൾഡ് ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്റെ പൊട്ടൻസി നഷ്ടപ്പെടും. ഫ്രിഡ്ജിൽ വെക്കേണ്ട മെഡിസിൻസ് ഉണ്ടാവും, AC റൂമിൽ വെക്കേണ്ടത് തന്നെ. അപ്പൊ അതിന്റെ അത് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ടെമ്പറേച്ചർ കൺട്രോൾ ഷുഡ് ബി എൻഷുവർ, ദാറ്റ് ഈസ് നമ്മളുടെ ഫ്രിഡ്ജ് ആണെങ്കിൽ ഡിജിറ്റൽ തെർമോമീറ്റർ വെക്കാം. എന്നിട്ട് 2 times ടെമ്പറേച്ചർ, 2 to 8 ഉള്ളത് എന്നുള്ളത് ടെമ്പറേച്ചർ നമ്മൾ ചാർട്ട് ചെയ്യണം. AC ഉള്ള സ്റ്റോറുകളാണെങ്കിൽ AC റൂം ടെമ്പറേച്ചർ, ഹൈഗ്രോമീറ്റർ വെച്ചിട്ട് റൂം ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യണം. ചെക്ക് പ്രോസസ് ഫോളോ ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ഓഫ് റെഫ്രിജറേറ്റർ യൂസ്ഡ് ഫോർ ഡ്രഗ്സ് വാക്സിൻ ലാബ് കിറ്റ്സ്. റെഫ്രിജറേറ്റേഴ്സ് ഫ്രീസേഴ്സ് ഷുഡ് ഹാവ് ടെമ്പറേച്ചർ മോണിറ്ററിംഗ് ഡിവൈസസ്.
റെഗുലർലി ചെക്ക് ആൻഡ് റെക്കോർഡ് ടെമ്പറേച്ചേഴ്സ്, ടെമ്പറേച്ചർ ചാർട്ട് ഈസ് മെയിൻറ്റെയിൻ, ഡീഫ്രോസ്റ്റിംഗ് ഈസ് ഡൺ. അതായത് ആ വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക, ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഡീഫ്രോസ്റ്റിംഗും ചെയ്യുക. അപ്പൊ ഈ ചെക്ക് ലിസ്റ്റ് 2 to 8 ചെക്ക് ലിസ്റ്റ് വെക്കുമ്പോൾ ലാസ്റ്റ് ഒരു കോളം നമ്മൾ കോളത്തിൽ ആഡ് ചെയ്യാം, എന്താണ് ക്ലീനിങ് ലാസ്റ്റ് ക്ലീൻ ചെയ്ത ഡേറ്റും അതുപോലെ ഡീഫ്രോസ്റ്റ് ചെയ്ത ഡേറ്റും കൂടെ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം ആ ചെക്ക് ലിസ്റ്റിൽ. സ്റ്റാഫ് ഈസ് അവെയർ ഓഫ് ഹോൾഡ് ഓവർ ടൈം ഓഫ് റെഫ്രിജറേറ്റർ, അതായത് റെഫ്രിജറേറ്റർ കറണ്ട് ഒക്കെ പോയി കഴിഞ്ഞാൽ എത്ര സമയം ഹോൾഡ് ഓവർ ഉണ്ടാവുന്നതും കൂടെ സ്റ്റാഫ് അറിഞ്ഞിരിക്കണം. ഫ്രീസർ ഈസ് നോട്ട് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഈറ്റബിൾസ്. അതുപോലെ ഫ്രിഡ്ജ് ഉണ്ടാവും എച്ച് ഡബ്ല്യു സിസിൽ, അതിൽ നമ്മൾ മെഡിസിൻസ് വെക്കാവോ അല്ലാതെ നമ്മുടെ ഈറ്റബിൾസ് വേറെ ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ റെഫ്രിജറേറ്ററിൽ വെക്കാൻ പാടില്ല. ഫെസിലിറ്റി എൻഷുർസ് മാനേജ്മെന്റ് ഓഫ് എക്സ്പയറി ആൻഡ് നിയർ എക്സ്പയറി ഡ്രഗ്സ്. ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട് സിസ്റ്റം ഷുഡ് ബി ഫോളോഡ് ഫോർ ഡ്രഗ് ഡിസ്പെൻസിങ്. ദർ ഈസ് സിസ്റ്റം ഇൻ പ്ലേസ് ടു മെയിൻറ്റെയിൻ എക്സ്പയറി ആൻഡ് നിയർ എക്സ്പയറി ഓഫ് ഡ്രഗ്സ്. എക്സ്പയറി ആയതും അപ്പോൾ നിയർ എക്സ്പയറി കോർണർ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. മെഡിസിൻസ് ഒരു 3 മന്ത്ലി 6 മന്ത് ആസ് പെർ ദ പോളിസി, നിങ്ങളൊരു പോളിസി സെറ്റ് ചെയ്യണം. ആ പോളിസി സെറ്റ് ചെയ്ത് ഐദർ 3 മന്ത്സ് ഓർ 6 മന്ത്സ് നിയർ എക്സ്പയറി കോർണറിലേക്ക് മെഡിസിൻസ് മാറ്റണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആവശ്യമുള്ള പെട്ടെന്ന് ചിലവാകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ആ മെഡിസിൻസ് ട്രാൻസ്ഫർ ഔട്ട് ചെയ്യാവുന്നതുമാണ്. ഓൾ നിയർ എക്സ്പയറി ഡ്രഗ്സ് ആർ ഷിഫ്റ്റഡ് ബാക്ക് ടു PHC റഫറൽ സെന്റർ ഫെസിലിറ്റി വേർ ഇറ്റ് ഈസ് അർജന്റലി റിക്വയർഡ് ബേസ്ഡ് ഓൺ ഇൻവെന്ററി ടേൺ ഓവർ. നോ എക്സ്പയറി ഡ്രഗ് ഈസ് ഫൗണ്ട് ഇൻ HWC, അതായത് എക്സ്പയറി ഡ്രഗ് ഒന്നും കാണരുത്, അതിന് മുന്നേ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ഔട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഇൻ ഡിസ്പെൻസിങ് ഏരിയ ആസ് ഒരു സ്ഥലത്തും ഡിസ്പെൻസിങ് ഏരിയയിലും കാണരുത്, സ്റ്റോറേജ് ഏരിയയിലും കാണരുത്. ദർ ഇസ് എൻ എസ്റ്റാബ്ലിഷ്ഡ് പ്രോസസ് ഫോർ ഡിസ്കാർഡ് ദ എക്സ്പയറി ഡ്രഗ്സ്. സ്റ്റാഫ് ഈസ് അവെയർ അബൌട്ട് ഹൗ ടു ഡിസ്കാർഡ് എക്സ്പയറി ഡ്രഗ്സ്, എങ്ങനെയാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്, അത് HWC വെക്കരുത്. അപ്പൊ അത് ആസ് പെർ ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് നോംസ് പ്രകാരം ചെയ്യുക. ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലോ എല്ലോ സി മാർക്ക് ചെയ്ത കവറിൽ നമ്മൾ കീലുകാർ അല്ലെങ്കിൽ ഇമേജുകാർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. അത് പ്രോപ്പർ ഇൻവെന്ററി നിങ്ങളുടെ സ്റ്റോർ പർച്ചേസ് റൂൾ പ്രകാരം വേണം അത് ചെയ്യാൻ. ചെക്ക് ദർ ഇസ് ഡിമാർക്കേറ്റ് സ്പേസ് ഓർ ഷെൽഫ് ടു കീപ് എക്സ്പയർഡ് അല്ലെങ്കിൽ മെഡിസിൻസ് പ്രത്യേകം മാറ്റി വെക്കാനുള്ളൊരു ഷെൽഫ് ഉണ്ടോ, അതായത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് ഡിസ്കാർഡ് ചെയ്യുന്നതിന് മുന്നേ അത് എടുത്ത് വെക്കാനുള്ള ഒരു സ്പേസ് ഡിമാർക്കേറ്റ് ചെയ്ത് വെക്കുകയും വേണം. ഓക്കെ വൈശാഖ്. ഭദ്ര, ഒരു മിനിറ്റ്, നമ്മുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തേണ്ട ആ ലിങ്ക് നമ്മൾ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് ആ ലിങ്കിൽ കൂടി മാത്രമേ അറ്റൻഡൻസ് രേഖപ്പെടുത്താവൂ. ചാറ്റ് ബോക്സിൽ പേരും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിമും ഇട്ടതുകൊണ്ട് അറ്റൻഡൻസിലേക്ക് വരില്ല. അപ്പോൾ എല്ലാവരും ആ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ രേഖപ്പെടുത്തേണ്ടതാണ് അറ്റൻഡൻസ്. സ്റ്റാൻഡേർഡ് D3, ദ ഫെസിലിറ്റി ഹാസ് ഡിഫൈൻഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ഫോർ ക്ലിനിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് വിത്ത് പ്രോഗ്രസീവ് യൂസ് ഓഫ് ഡിജിറ്റൽ ടെക്നോളജി. ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഇൽനസ് ആൻഡ് മൈനർ എലിമെന്റ്സ് ആർ റെക്കോർഡ് ആൻഡ് അപ്ഡേറ്റഡ് യൂസിംഗ് IT പ്ലാറ്റ്ഫോം. നിങ്ങൾക്കൊക്കെ കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും എല്ലാ HWCs. അപ്പൊ അതിനൊക്കെ ഓരോന്നിനും ഓരോരോ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ എല്ലാ ഡയഗ്നോസിസ് അസസ്മെന്റ് ട്രീറ്റ്മെന്റ് പ്ലാൻ എല്ലാം കറക്റ്റ് എന്താ പറയാ റെക്കോർഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ രജിസ്റ്ററിലാണ്, രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യാൻ രജിസ്റ്ററിൽ ചെയ്യാം. IT പ്ലാറ്റ്ഫോം വഴി നമ്മളെ HMIS RCH പോർട്ടലിൽ HMIS പോർട്ടലിലൊക്കെ ചെയ്യേണ്ടതാണെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യാം. ലൈക് RMNCH ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ അതിന്റെ ഡയഗ്നോസിസ് അസസ്മെന്റ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ ഇൻഫർമേഷൻസും അതിന്റെ നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസ് ഡയഗ്നോസിസ് അസസ്മെന്റ്സ് ഒക്കെ അതുപോലെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കേസ് എല്ലാ കേസസും IT പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ രജിസ്റ്റർ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. എല്ലാം അവർ ചെക്ക് ചെയ്യും. എല്ലാ എല്ലാ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസ് NCD ആക്ടിവിറ്റീസ് എല്ലാം. അതുപോലെ ചെക്ക് റെഫർ ഇൻ ആൻഡ് റെഫർ ഔട്ട് രജിസ്റ്റർ, അതായത് നമ്മൾ ഫീൽഡിൽ പോയിട്ട് ഫീൽഡിൽ നിന്ന് നമ്മൾ HWCയിലേക്ക് റെഫർ ചെയ്തിട്ടുള്ള പേഷ്യൻസും കേസസും ഉണ്ടാവും. അതുപോലെ HWC വന്നിട്ട് അവിടെ നമ്മൾ PHCയിലേക്കോ CHCയിലേക്കോ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കോ റെഫർ ചെയ്ത കേസസ് ഉണ്ടാവും. അപ്പൊ റെഫർ ഇൻ ആൻഡ് റെഫർ ഔട്ട് റെക്കോർഡ്സ് നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ റെഫർ ഔട്ടിൽ അസസ്മെന്റ് റീ അസസ്മെന്റ് ഇൻവെസ്റ്റിഗേഷൻ ട്രീറ്റ്മെന്റ് പ്ലാൻ ആൻഡ് മെഡിസിൻസ്, ഇത്ര റെഫർ ഔട്ട് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അസസ്മെന്റ്സ് അവരുടെ റീ അസസ്മെന്റ് ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെ ചെയ്തു, എന്ത് ട്രീറ്റ്മെന്റ് പ്ലാൻ ആയിരുന്നു, എന്തൊക്കെ മെഡിസിൻസ് കൊടുത്തു എന്നുള്ളതൊക്കെ കറക്റ്റ് റെഫറൽ ഔട്ട് രജിസ്റ്ററിൽ വെക്കണം. റെഫറൽ ഇന്നിലെ സ്റ്റാറ്റസ് അറ്റ് ടൈം ഓഫ് ഡിസ്ചാർജ്, ട്രീറ്റ്മെന്റ് ഗിവൺ ബൈ പേഷ്യന്റ് ഡിസ്ചാർജ് ആയ സമയത്ത് എന്തൊക്കെയായിരുന്നു ട്രീറ്റ്മെന്റ്, എന്തൊക്കെ കൊടുത്തു, എന്തൊക്കെ മെഡിസിൻസ് ആണ് ഡിസ്പെൻസ് ചെയ്തത്, അതിന്റെ ഫോളോ അപ്പ്, എനി അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട്, ഇതൊക്കെ ഫോളോ ചെയ്തിരിക്കണം.
Functional platforms and updated digital records to assess the coverage and means measure outcomes of healthcare facility. Population enumeration, നമ്മുടെ കവറേജ്, നമ്മുടെ സ്ക്രീൻ, നമ്മൾ ചെയ്യുന്ന സ്ക്രീനിങ്ങൾ, റഫറൽ, ഫോളോ അപ്സ്, എവറിത്തിങ് ഷുഡ് ബി പ്രോപ്പർലി അപ്ഡേറ്റഡ് ഇൻ ഡിജിറ്റൽ റെക്കോർഡ്സ്. അതൊക്കെ കറന്റ്ലി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ചെക്ക് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഓരോ പ്രോഗ്രാം വൈസ് കാണാൻ പറ്റും. ഇപ്പൊ സി ഡി കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ആക്ടിവിറ്റീസ്, അതെങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ സി ഡി ആണ് എങ്ങനെയാണ്, മലേറിയ പ്രോഗ്രാംസ് ആണ്, ഓരോ ഈച്ച് ആൻഡ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം, ആർ സി എച്ച് ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണ്, എ എൻ സി എങ്ങനെയാണ്, ഇമ്മ്യൂണൈസേഷൻ, ഫാമിലി പ്ലാൻ, എവറിത്തിങ് ആസ് പെർ നമ്മളുടെ വർക്ക് പ്ലാൻ അനുസരിച്ച് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ലിസ്റ്റിൽ കാണാം. അതുപോലെ നിങ്ങളുടെ ഡിജിറ്റൽ ഒരു വർക്ക് പ്ലാൻ ഉണ്ടോ, ഡെയിലി വർക്ക് പ്ലാൻ ഉണ്ടോ, വീക്ക്ലി വർക്ക് പ്ലാൻ ഉണ്ടോ, എന്തെങ്കിലും വർക്ക് നമ്മൾ പ്ലാൻ ചെയ്തത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ടാസ്ക് എപ്പോൾ ചെയ്യണം എന്നുള്ളതിനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നോക്കുന്നത്. പിന്നെ ഫോളോ അപ്പ് ഹോം വിസിറ്റുകൾ നടത്തുന്നുണ്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ്, അതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ്, ഇപ്പൊ ഓരോരോ ടുബാക്കോ ഡേ, ചൈൽഡ്സ് ഡേ, അങ്ങനത്തെ ഡേയ്സ് ഒക്കെ വരുമ്പോൾ അതിലെന്തൊക്കെ നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഡെയിലി റിപ്പോർട്ടിംഗ് ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ്, ഐ ടി സപ്പോർട്ട് ജനറേറ്റ് പെർഫോമൻസ് മെട്രിക്സ്, അതായത് ഐ ടി സപ്പോർട്ട്, ഐ ടി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പെർഫോമൻസ് മെട്രിക്സ് കിട്ടും. അപ്പൊ അതുപോലെ എങ്ങനെയാണ് കാൽക്കുലേറ്റിംഗ് പെർഫോമൻസ് ബേസ്ഡ് ഇൻസെന്റീവ്സ്, സപ്പോർട്ട് ഫോർ സ്റ്റാഫ് മോണിറ്ററിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ ക്രെഡൻഷ്യൽസ്, then HWC has established procedure for safe keeping and retrieval of paper based records, അതായത് നിങ്ങൾ ചെയ്യുന്ന ക്ലിനിക്കൽ റെക്കോർഡുകൾ, നിങ്ങളുടെ രജിസ്റ്റേഴ്സുകൾ, എവറിത്തിങ് അത് കറക്റ്റ് ഒരു പ്ലേസ് ഉണ്ടോ, അത് സേഫ് ആയിട്ട് വെക്കാൻ, അതുപോലെ അത് എടുക്കാൻ ഈസിലി റിട്രീവബിൾ ആണോ. അപ്പോൾ ഒരു പേഷ്യന്റ് കുറെ മുന്നേ ഒരു സർവീസ് എടുത്ത പേഷ്യന്റിന് എന്തെങ്കിലും ഡീറ്റെയിൽസ് പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഈസിലി റിട്രീവബിൾ ആണോ, അത് രജിസ്റ്റർ വഴിയായാലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയായാലും നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ, അതൊക്കെയാണ് അവർക്ക് ഒബ്സർവേഷൻ, സ്റ്റാഫ് ഇന്റർവ്യൂ വഴിയൊക്കെയാണ് അസസ്മെന്റ് നടത്തുക. സിസ്റ്റം ക്ലിയർലി ഡിഫൈൻ ഹൂ ഓൾ ആർ ഓതറൈസ്ഡ് ടു ആക്സസ് പേഷ്യന്റ്, പേഷ്യന്റ് ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് നോക്കാൻ ആരൊക്കെയാണ് ഓതറൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്നുള്ളത്. എല്ലാ പാസ്വേഡ്, ഫിംഗർ പ്രൊട്ടക്റ്റഡ് ടാബ്ലറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണോ, അത് ആ പർട്ടിക്കുലർ റെസ്പോൺസിബിലിറ്റിയുടെ ആൾ മാത്രമല്ലേ അത് കാണുന്നുള്ളൂ എന്നുള്ളതൊക്കെയാണ്. എന്തെങ്കിലും ഫയർ വാൾ പ്രൊട്ടക്ഷൻ ഒക്കെ ഇപ്പൊ കമ്പ്യൂട്ടറിലായാലും ടാബിലൊക്കെ ചെയ്തിട്ടുണ്ടോ, അതായത് വേറെ ആൾക്കാർക്കൊന്നും മിസ്യൂസ് ചെയ്യാനോ ഡാറ്റ നോക്കാനോ ഡാറ്റ ചോർന്നു പോകാനൊന്നും ഇടവരുത്താത്തുള്ള സേഫ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതാണ് പ്രൊസീജിയർ ഫോർ ആക്സസ് ആൻഡ് റിട്രീവൽ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. പിന്നെ റീറ്റൻഷൻ പീരിയഡ്, അതായത് ഡിഫറെന്റ് ഇൻഫർമേഷൻ റെക്കോർഡ്സ് ഒക്കെ ഉണ്ടാവും, എത്ര കാലം നമുക്ക് റീറ്റെയിൻ ചെയ്യാം, എത്ര കാലം കീപ്പ് ചെയ്യാം, അത് നമ്മൾ ആസ് പെർ ദ സ്റ്റേറ്റ് പോളിസി, മെഡിക്കൽ റെക്കോർഡ് പോളിസി അനുസരിച്ച് നമുക്ക് റീറ്റെയിൻ ചെയ്യാം നമ്മളെ രജിസ്റ്റേഴ്സും നമ്മളെ പേഷ്യന്റ് ഫയൽസും. എവറിത്തിങ് ദ ഫെസിലിറ്റി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ഫോർ പ്രൊവൈഡിങ് കൺസൾട്ടേഷൻ യൂസിങ് ടെലി മെഡിസിൻ, ഓൾറെഡി ചെയ്യുന്നതാണ്, ഇ സഞ്ജീവനി വഴി കൺസൾട്ട് ഹബ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ടെലി കൺസൾട്ടേഷൻസ് നടത്തുന്നുണ്ട്. അപ്പൊ സ്റ്റാഫ് നമ്മളെ ഏതൊക്കെയാണ് നമ്മളെ ഹബ്സ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഇത് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക, എങ്ങനെയാണ് ഇത് കോൺടാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടെലിമെഡിസിൻ കൺസൾട്ടേഷൻ നടത്തേണ്ടത് എന്നൊക്കെ വെൽ അവയർഡ് ആയിരിക്കണം. കേസസ് ആർ ഐഡന്റിഫൈഡ് ഫോർ കേസുകളൊക്കെ മുന്നേ കൂട്ടി ഐഡന്റിഫൈ ചെയ്യണം. ടെലി കൺസൾട്ടേഷൻ, സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻസ്, നോൺ സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഏതൊക്കെ കേസസ് ആണ്, അപ്പോൾ അതിൻ്റെ ഒക്കെ റെക്കോർഡ് വേണം. അതായത് ടെലി കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഇ സഞ്ജീവനി ചെയ്തതിൻ്റെ ഒക്കെ എന്തൊക്കെ കേസസ്, ഏതൊക്കെ ഡോക്ടേഴ്സ് കണ്ടു, എന്തായിരുന്നു കണ്ടീഷൻ, എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്തു, ഫോളോ അപ്പ് എന്താണ് എല്ലാം അതിൻ്റെ ഒക്കെ റെക്കോർഡുകളും എവിഡൻസസും നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. ലാസ്റ്റ് 3 മന്തിന്റെ എല്ലാ ടെലി കൺസൾട്ടേഷൻ റെക്കോർഡുകളും എവിടുത്തെ നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. പക്ഷെ ഇതൊക്കെ തന്നെ കോർഡിനേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടതുണ്ടാവും, സൂപ്പർ സ്പെഷ്യാലിറ്റിനെ കാണിക്കേണ്ടതുണ്ടാവും, അതിൻ്റെ ഒക്കെ റെക്കോർഡുകൾ EHCയില് HWCയില് അവൈലബിൾ ആക്കി വെക്കാം. പിന്നെ ഡിസ്പെൻസ് ഡ്രഗ്സ് ആസ് പെർ പ്രിസ്ക്രിപ്ഷൻ റിസീവ്ഡ് ത്രൂ ടെലി കൺസൾട്ടേഷൻ, ടെലി കൺസൾട്ടേഷൻ പ്രകാരം കിട്ടിയിട്ടുള്ള മെഡിസിൻസ് ആസ് പെർ ദ മെഡിക്കൽ ഓഫീസേഴ്സിന്റെ ഡയറക്ഷൻ പ്രകാരം ഡിസ്പെൻസ് ചെയ്യാം. The facility has defined and established procedures for hospital transparency and accountability. അതായത് ജാസ് ജനാരോഗ്യ സമിതി ഒക്കെ ഉണ്ടാവും എല്ലായിടത്തും, കമ്മിറ്റി,
അപ്പൊ ആ കമ്മിറ്റി ആസ് പെർ ഗൈഡ് ലൈൻസ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടോ? ആ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുള്ള മെമ്പേഴ്സ് ഒക്കെ കമ്മിറ്റിയിലുണ്ടോ? അതായത് ചെയർപേഴ്സൺ പ്രസിഡന്റ് ആവണം, കോ ചെയർപേഴ്സൺ മെഡിക്കൽ ഓഫീസർ, മെമ്പർ സെക്രട്ടറി, കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ മീൻസ് MLHPs, അതുപോലെ 50% വുമൺ റെപ്രസെന്റേറ്റീവ്സ് ആണ് ഈ ജാസ് കമ്മിറ്റിയിൽ വേണ്ടത്. പിന്നെ പറയുന്ന ഓൾ കമ്മ്യൂണിറ്റി, നമ്മളുടെ വൾണറബിൾ ഏരിയ, നമ്മുടെ പോപ്പുലേഷനിലെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരൊക്കെ കുറച്ച് പേരൊക്കെ സെലക്ട് ചെയ്തിട്ട് റെപ്രസെന്റേറ്റീവ്സ് വേണം. അതായത് ഇപ്പം അംഗനവാടി വർക്കേഴ്സും ആശ അവരേനൊക്കെ കൂട്ടാൻ നമുക്ക്. അപ്പൊ ഇത്രയും ആൾക്കാരൊക്കെ ആയിട്ട് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടോ? റെഗുലർലി ഈ കമ്മിറ്റിയിലെ മെമ്പേഴ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? എല്ലാ ഓരോ മെമ്പേഴ്സിനും അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണുള്ളത് പ്രോപ്പർലി അവെയർ ആണോ എന്നുള്ളത്. അതുപോലെ അതില് പറയുന്നുണ്ട് മാനേജ്മെന്റ് ഓഫ് HWC, മാനേജ്മെന്റ് റിഗാർഡിംഗ് ക്ലീൻലിനെസ്, ഹൈജീൻ, സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ, ക്ലീൻ ടോയ്ലറ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ ആൻഡ് ക്ലിയർ സൈനേജ്. അതുപോലെ ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ്, എന്തെങ്കിലും കംപ്ലൈന്റ് കമ്മ്യൂണിറ്റീന്റെ പേഷ്യൻസിന്റെ ഒക്കെ കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഗ്രിവൻസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഗ്രിവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ്, അതുപോലെ എൻഷുർ കണ്ടക്ട് സോഷ്യൽ ഓഡിറ്റ്, പബ്ലിക് ഹിയറിംഗ്സ്, സോഷ്യൽ ഓഡിറ്റ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യണം. അതുപോലെ കോർഡിനേറ്റ് സെലിബ്രേഷൻ ഓഫ് ആനുവൽ ഹെൽത്ത് കലണ്ടർ ഡേയ്സ്, ആനുവൽ ഹെൽത്ത് കലണ്ടർ ഡേയ്സ് പ്രകാരമുള്ള ഓരോ ഡേയ്സ് ഒക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് അതൊക്കെ കമ്മ്യൂണിറ്റി ലെവൽ അല്ലെങ്കിൽ ഔട്ട്റീച്ച് ഫീൽഡ് ലെവലിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്ത് അതിനൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാം. എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് കമ്മ്യൂണിറ്റി ലെവൽ പ്രോഗ്രാംസ്, കുറെ വിശ്വാസ് സബ്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈറ്റ് റൈറ്റ് ക്യാമ്പയിൻ, ഫാർമർ ഗ്രൂപ്പ്, സെൽഫ് ഹെൽപ്പ്, അങ്ങനെ കുറെ കമ്മ്യൂണിറ്റി സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഇഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഈ പറഞ്ഞ ജാസ് കമ്മിറ്റിക്ക് എൻഷുർ ചെയ്യേണ്ടതാണ്. അവർ നടത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക, അതിനുള്ള ഇനിഷ്യേഷൻ ഒക്കെ എടുക്കേണ്ടതാണ്. ഓരോ മെമ്പറും അവരുടെ പവർ എന്താണ്, അവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് വെൽ അവെയർ ആയിരിക്കും. ജാസ് മീറ്റിംഗ്സ് ആർ ഹെൽഡ് അറ്റ് ഡിഫൈൻഡ് ഇന്റർവെൽ. മന്ത്ലി നിർബന്ധമായിട്ടും ജാസ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തിരിക്കണം. മിനിറ്റ്സ് പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിരിക്കണം. എല്ലാ ഡിസ്കഷൻസും മിനിറ്റ്സിൽ പ്രോപ്പർലി റെക്കോർഡ് ചെയ്യണം. മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ എടുത്ത പോയിന്റ് എന്ത് പോയിന്റ് ഡിസ്കസ് ചെയ്തു, അതുമായിട്ട് എന്താണ് ആ പോയിന്റിനെതിരെ നിങ്ങൾ അന്ന് എടുത്ത ഡിസിഷൻ എന്തായിരുന്നു, അത് ആരാണ് ചെയ്യേണ്ടത്, എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം എന്നൊക്കെ രീതിയിൽ ഒരു ആക്ഷൻ പ്ലാൻ പോലെ തന്നെ നമ്മൾ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്തിരിക്കണം. മിനിറ്റ്സ് മീറ്റിംഗ് കൂടുന്നതിന് മുന്നേ ഒരു പ്രോപ്പർ അജണ്ട നമ്മൾ ആദ്യം സെറ്റ് ചെയ്തു, എന്നിട്ട് വേണം മിനിറ്റ്സ് മീറ്റിംഗ് ഡിസ്കസ് ചെയ്യാൻ, മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യാൻ. നെക്സ്റ്റ്, ദ ഫെസിലിറ്റി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ഫോർ സപ്പോർട്ടിംഗ് ആൻഡ് മോണിറ്ററിംഗ് ആക്ടിവിറ്റീസ് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ്. So, check CHO conducts periodic meetings with the MPW ASHA. അപ്പൊ നമ്മൾ MLHP കറക്റ്റ് പീരിയോഡിക് മീറ്റിംഗ്സ് ഒക്കെ നമ്മളെ JHA മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കേഴ്സ് ആയിട്ടുള്ള കറക്റ്റ് മീറ്റിംഗ്സ്, ആശമാരിൽ മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത് എങ്കിലും നമ്മൾ സബ് സെൻട്രലിലോ റിവ്യൂ മീറ്റിംഗ് നടത്തിയിരിക്കണം. അസസ് ദ പ്രോഗ്രസ് ഓൺ കവറേജ് ഓഫ് ബെനിഫിഷ്യറീസ് ആൻഡ് എനി നോളജ് ഓർ സ്കിൽ ഗ്യാപ്, ദാറ്റ് ഇസ് നമ്മളുടെ കാറ്ററിംഗ് പോപ്പുലേഷന്റെ എന്താ പറയുക നീഡും കാര്യം, നമ്മൾ ചെയ്യുന്ന സർവീസസിന്റെ ഒക്കെ ഒരു പ്രോഗ്രസ് എന്താണെന്നുള്ളത് അസസ് ചെയ്യണം. എന്തെങ്കിലും എന്താ പറയുക ഗ്യാപ്പുകൾ ഉണ്ടോ, എന്തെങ്കിലും ഇനി കൂടുതലായിട്ട് ചെയ്യാണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഫുൾ ആക്ഷൻ പ്ലാൻ, നമ്മളുടെ ആക്ടിവിറ്റി റിപ്പോർട്ട്, ആക്ടിവിറ്റി പ്ലാൻസ് എല്ലാം നമ്മൾ ഈ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യണം. ഐഡന്റിഫൈ കോമൺ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്, അതായത് ആശമാരും ഒക്കെ എല്ലാ ഫ്രണ്ട് ലൈൻ ആയിട്ടുള്ള വർക്കേഴ്സ് അഭിമുഖീകരിക്കുന്ന കോമൺ, അതായത് ഫീൽഡ് വിസിറ്റ് സമയത്തൊക്കെ അഭിമുഖീകരിക്കുന്ന കോമൺ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം അതിനുള്ള ആക്ഷൻസും എടുത്തിരിക്കണം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ ഭദ്ര പറഞ്ഞതുപോലെ ഇപ്പൊ CHO കണ്ടക്ട്സ് പീരിയോഡിക് മീറ്റിംഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കും CHO മോണിറ്റർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റു രണ്ടുപേരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു മീറ്റിംഗ് എന്നുള്ളതല്ല അതിനെ കാണേണ്ടത്. സബ് സെന്റർ തലത്തിലുള്ള സ്ഥാപനതല മീറ്റിംഗ് നടത്തുന്നുണ്ട്. നമ്മൾ PHCയിലാണെങ്കിൽ PHC തല മീറ്റിംഗ് നടത്തുന്നുണ്ടോ എന്ന് പറയുന്നത് പോലെ സബ് സെന്ററിലുള്ള 3 ഉദ്യോഗസ്ഥരും കൂടാതെ ആശാ വർക്കർമാരും കൂടെ ചേർന്ന് ആ സബ് സെന്ററിന്റെ അടുത്ത മാസത്തെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന തരം മീറ്റിംഗിനെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, നിങ്ങളുടെ മൂന്നുപേരുടെ ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ ഫീൽഡ് വിസിറ്റിന്റെ അഡ്വാൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, അതിനെ ഒരു കോമൺ മീറ്റിംഗ് ആയിട്ട് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ഫീൽഡ് വിസിറ്റിന്റെ അഡ്വാൻസുകൾ ഉൾപ്പെടെ ഡിസ്കസ് ചെയ്തു, ഇതാണ് ഞങ്ങൾ ആക്ഷൻ പ്ലാൻ മൈക്രോ പ്ലാൻ ഫോർ ഇമ്മ്യൂണൈസേഷൻ പ്രിപ്പയർ ചെയ്തു, ആശമാര് എത്രയും ഹൗസ് ഹോൾഡ് വിസിറ്റ് ചെയ്യണം, പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്സ് ഫോർ നെക്സ്റ്റ്
മന്ത് ഐഡന്റിഫൈ ചെയ്തു, ഇതാണ് അതിൽ മിനിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് മൂന്ന് പേരും തമ്മിൽ, ഇതാണ് ആക്ടിവിറ്റി എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്നും. പിന്നെ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഫ്രണ്ട് ലൈൻ വർക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പല പല മാസങ്ങളിലൊന്നും കാണത്തില്ലായിരിക്കും, പക്ഷെ ചിലപ്പോൾ ഇമ്മ്യൂണൈസേഷൻ റിലേറ്റഡ് ആയിട്ട് ഇപ്പം ആശ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരാൾ ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണൈസ്ഡ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ മിൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കാം, ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണൈസേഷൻ ചെയ്യേണ്ടത് ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ ആവശ്യകത, അങ്ങനത്തെ ഓരോ ഡേ നിങ്ങൾക്ക് തന്നെ ഡേ ടു ഡേ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, കണ്ടിന്യൂ. Check CHO provide on job mentoring and supervision household visits. CHO provide on job mentoring and support frontline workers. That is ആശമാർക്കൊക്കെ ഓൺ ദ ജോബ്, അതായത് അവർ ഓൺ ദ ജോബ് ട്രെയിനിങ്ങുകളൊക്കെ കൊണ്ട് മെന്റർഷിപ്പ് ട്രെയിനിങ്സ് കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ പറ്റി ഒരു ഫീൽഡ് വിസിറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ മോണിറ്റർ ചെയ്യണം, എന്തൊക്കെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊക്കെ കാര്യങ്ങൾ ഈ MLHP അല്ലെങ്കിൽ കൺസേൺ ചാർജുള്ള JPHNs ഓൺ ദ ജോബ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കണം. വിസിറ്റിംഗ് ഹൗസ് ഹോൾഡ് റിക്വയറിംഗ് അഡീഷണൽ സപ്പോർട്ട് വരുമോ, അതുപോലെ അവർ പോകുന്ന ചില ഏരിയകളിലൊക്കെ അഡീഷണൽ സപ്പോർട്ട് അവർക്ക് വേണമെങ്കിൽ അതെന്തൊക്കെ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് എൻഷുർ ചെയ്ത് അത് ആ സപ്പോർട്ട് അവർ എന്താ പറയാ, ചില ഏരിയയിലത്തെ ഒക്കെ ഇമ്മ്യൂണൈസേഷൻ ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇമ്മ്യൂണൈസേഷൻ ചെയ്യാൻ തയ്യാറല്ലാത്ത ആൾക്കാരുണ്ടാവുന്ന പല പല രീതിയിലും കൗൺസിൽ ചെയ്തിട്ട് നമ്മൾ പറയുന്നതൊന്നും ചെയ്യാതെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരാത്ത അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ കൗൺസിൽ ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരാനൊക്കെ ഉള്ള സപ്പോർട്ടൊക്കെ നമ്മൾ ഈ CHO അല്ലെങ്കിൽ JPHN കൊടുക്കേണ്ടത്, അഡീഷണൽ സപ്പോർട്ട്സ് ആശമാർക്ക് കൊടുക്കാം. അപ്പൊ അതിന്റെയൊക്കെ എന്ത് കൊടുത്തു എന്തൊക്കെയാ ചെയ്തതെന്നൊക്കെ റെക്കോർഡുകള് അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റുകളോ റെക്കോർഡുകളോ ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാം. ചെക്ക് CHO പ്രൊവൈഡ് ഓൺ ജോബ് മെന്ററിംഗ് ആൻഡ് ആയിരിക്കും ജിപിയുടെ സാധിക്കുക. ഇപ്പം എല്ലാവരും കേൾക്കുന്നുണ്ട്, പക്ഷെ ചിലര് മീൻസ് ഇത് കുറച്ചുകൂടെ എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾ ഓൺ ദ ജോബ് മെന്ററിംഗ് കൊടുത്തു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കോർഡ് കാണിക്കാൻ പറ്റുമോ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? അതിന് പറ്റുന്ന റെക്കോർഡാണ് നിങ്ങളുടെ ഈ അഡ്വാൻസ് അഡ്വാൻസും ടൂ ഡയറി. നിങ്ങൾ ആശയുടെ കൂടെ കമ്പൈൻഡ് ആയിട്ട് ഫീൽഡ് വിസിറ്റ് നടത്തിയിട്ടുള്ള ദിവസങ്ങൾ കാണിച്ചാൽ തന്നെ അത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. ആശ പോകുമ്പോൾ കൂടെ പോവാ. അപ്പൊ ഫോർ എക്സാമ്പിൾ ക്ലോറിനേഷൻ ആശ ചെയ്തപ്പോൾ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്, അങ്ങനെയേ ഉള്ളൂ. അല്ലാതെ ഇതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതില്ല. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഡേ ടു ഡേ ഇത് കഴിയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നാൽ ഈ പോർഷൻ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. Then check CHO provide on-job mentoring and supervision of village health, sanitation and nutrition. ഡേ അല്ലെങ്കിൽ അതിന്റെ ക്യാമ്പയിൻസ് ഒക്കെ അവിടെ അങ്ങനത്തെ ക്യാമ്പയിൻസും ന്യൂട്രീഷൻ ഡേ, ന്യൂട്രീഷൻ കമ്മിറ്റി, വില്ലേജ് ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റി അങ്ങനത്തെ ഒക്കെ നമ്മൾ നടത്തുമല്ലോ ന്യൂട്രീഷൻ. അപ്പൊ അവിടെയൊക്കെ ഇതുപോലെ തന്നെ CHO ജോബ് മെന്ററിങ് അല്ലെങ്കിൽ സൂപ്പർവിഷൻ നടത്തിയിട്ടുണ്ടോ, അതുപോലെ നമുക്ക് ഫീഡ്ബാക്ക് എടുക്കാം. കമ്മ്യൂണിറ്റി വില്ലേജ് ഹെൽത്ത് ന്യൂട്രീഷൻ ഡേക്ക് നമ്മൾ ഒരുപാട് പേരെ കൗൺസിലിംഗ് ഓരോ ട്രീറ്റ്മെന്റ്സ് പലതും കൊടുക്കുമ്പോൾ അവരുടെയൊക്കെ ഫീഡ്ബാക്ക് നമുക്ക് ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് എത്രത്തോളം ക്വാളിറ്റി ഓഫ് സർവീസസ് ആണ് കൊടുത്തതെന്നുള്ളത് മോണിറ്റർ ചെയ്യാം ഈ പറയുന്ന JPHNs-നോ അല്ലെങ്കിൽ കൺസേൺ MLHP-യോ. അതുപോലെ റിപ്പോർട്ട് ഈസ് ഡ്യൂലി സൈൻഡ് ബൈ ബോത്ത് MPW ആൻഡ് ആശ ആൻഡ് കോപ്പി ഷെയർഡ് വിത്ത് MOPHC. അപ്പൊ നിങ്ങളുടെ ഈ ജോബ് മെന്റർ അല്ലെങ്കിൽ സൂപ്പർവിഷൻ ഈ VHS-ന്റെ ഇതിലൊക്കെ എന്തൊക്കെ നിങ്ങൾ ചെയ്തു, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു, അതിന്റെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ എന്താ പറയുക മെഡിക്കൽ ഓഫീസറുമായിട്ട് ഷെയർ ചെയ്യേണ്ടതാണ്. ഓരോരോ ആക്ടിവിറ്റി എന്ത് ആക്ടിവിറ്റി ചെയ്താലും അത് നമ്മൾ മെഡിക്കൽ ഓഫീസറായിട്ട് ഷെയർ ചെയ്യേണ്ടതാണ്. ചെക്ക് PHCMO പ്രൊവൈഡ് സപ്പോർട്ട് സൂപ്പർവിഷൻ മോണിറ്ററിംഗ് ഫോർ HWC ആക്ട്. അതായത് മന്ത്ലി നിങ്ങൾ സബ് സെന്റർ മന്ത്ലി റിവ്യൂ മീറ്റിംഗിൽ നിർബന്ധമായിട്ട് മെഡിക്കൽ ഓഫീസർ എന്താ പറയുക മന്ത്ലി റിവ്യൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ HWC-ന്റെ ഫുൾ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യണം, പെർഫോമൻസ്. നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ഉണ്ടാവും, ഒരു സെറ്റ് ഓഫ് ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ മാസം അതിന്റെ അച്ചീവ്മെന്റ് എത്രയാണ് അച്ചീവ്, അത് ഫുൾ ആക്ഷൻ പ്ലാൻ ഈ മീറ്റിംഗിൽ റിവ്യൂ ചെയ്ത് അടുത്ത മാസത്തേക്ക് അടുത്ത കുറച്ച് കാലത്തേക്കുള്ള ആക്ഷൻ പ്ലാൻ എന്തൊക്കെയാണെന്നുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ആ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ദെൻ ഫെസിലിറ്റി എൻഷുവേഴ്സ് ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ ആക്ടിവിറ്റീസ് ത്രൂ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ലെവൽ അപ്രോച്ചസ് ഹെൽത്ത് പ്രൊമോഷൻ ഡിസീസ് പ്രിവെൻഷൻ ആക്ടിവിറ്റീസ് ഒക്കെ പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, ത്രൂ VHSNC, VHND, ആശമാര് വഴി, പിന്നെ അംഗൻവാടി വർക്കേഴ്സ്, അതുപോലെ മന്ത്ലി ക്യാമ്പയിൻ വഴിയൊക്കെ നമ്മൾ പലതരം കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനൊക്കെ ഒരു പ്രോപ്പർ റെക്കോർഡ് പ്രോപ്പർ
ഇപ്പൊ അസസേഴ്സ് വന്ന് ചോദിക്കുന്ന സമയത്ത് വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് എന്നാണ് ചോദിക്കുക. അപ്പൊ അത് എന്തൊക്കെ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്കം എന്താണ്, എന്ത് ഔട്ട്കം, റിസൾട്ട് ഓഫ് കെയർ കുറവാണെങ്കിൽ നിങ്ങൾ അത് ഇംപ്രൂവ് ചെയ്യാൻ വാട്ട് ആർ ദ ആക്ഷൻ പ്ലാൻസ് ഫോർ ദ നെക്സ്റ്റ് ഇത്ര കാലത്തേക്ക്, എന്താണ് നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ, ആ രീതിയിൽ ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കൊടുക്കാൻ ഒരു ആൻസർ ഉണ്ടായിരിക്കണം. അതിന്റെ എന്തെങ്കിലും ഒരു എവിഡൻസസ് നമ്മളുടെ കയ്യിൽ വേണം. അതുപോലെ ഈ വില്ലേജ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടോ, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലെ അത് കറക്റ്റ് ഫംഗ്ഷനിലാണോ എന്നുള്ളതും കൂടെ റെഗുലർ മീറ്റിംഗ് കൂടുന്നുണ്ടോ, മീറ്റിംഗ് മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓരോ ഏരിയ വൈസ് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടോ, അതുപോലെ ആശമാർക്ക് സപ്പോർട്ട് കൊടുത്ത് അവരുടെ ആക്ടിവിറ്റീസ് എംപവർ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കൊടുത്തിട്ടുണ്ടോ, അത് അവർ എത്രത്തോളം അവയർ ആണ് അവരത് ചെയ്യേണ്ട കാര്യങ്ങൾ, അത് കറക്റ്റ് നിങ്ങളെ MPW അല്ലെങ്കിൽ CHOs അത് മോണിറ്റർ ചെയ്യുന്നുണ്ടോ, മോണിറ്റർ ചെയ്ത് നെക്സ്റ്റ് ആക്ഷൻ പ്ലാൻ എന്താണ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. ആൻഡ് VHSNC മെമ്പേഴ്സ് ആർ അവയർ ഓഫ് ദ, അതായത് ഈ VHSNC കമ്മിറ്റിയിലെ ആൾക്കാർ അവർക്ക് ഒരു അഞ്ചാളുണ്ടെങ്കിൽ ആ അഞ്ചാളിൽ ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. ഞാൻ ഇന്നിപ്പോ JPH ആണ്, JPH ഇന്ന കാര്യം ചെയ്യണം, ആശ ഇത് ചെയ്യണം, അംഗനവാടി വർക്കർ ഇത് ചെയ്യണം, MLHP ഇത് ചെയ്യണം, അങ്ങനെ ആ ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യണം. സപ്പോർട്ട് ടു ഡെവലപ്പ്, ഇവരെല്ലാവരും ഒരു വില്ലേജ് ഹെൽത്ത് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിരിക്കണം. അവയർനെസ് ജനറേഷൻ ഫോർ ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ ആക്ടിവിറ്റീസ്, സപ്പോർട്ട് ദ കമ്മ്യൂണിറ്റി ടു റേസ് ദെയർ വോയ്സ് നീഡ് എക്സ്പെ, അതായത് ഇപ്പൊ ഈ കമ്മിറ്റി മീറ്റിംഗിൽ കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് കൊടുക്കണം, അതായത് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവർക്ക് അവരുടെ അവർക്ക് പറയാൻ സാധിക്കണം, നമ്മളുടെ അടുത്ത് ഇന്ന ഇഷ്യൂസ് ഉണ്ട്, ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്, അതെങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം, ഗ്രീവൻസ് അതെങ്ങനെ നമുക്ക് ആ സർവീസ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കണം. VHSNC actively involved in review of public services programs like ICDS, drinking water, sanitation, midday meal including HWCs, etc. അപ്പൊ ഈ VHSNC എന്താ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞു. അപ്പൊ കമ്മിറ്റി ഫോം ചെയ്ത് കമ്മിറ്റിയിലെ ഇന്ന എന്ന കാര്യങ്ങളാണ് കമ്മിറ്റി നോക്കേണ്ടത് എന്നുള്ള അതിലുള്ള പോയിന്റ്സ് ആണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ ഒരു അജണ്ട പോയിന്റ് വേണം, അതിൽ ഓരോ തവണയും നിങ്ങൾ ഇത് നടത്തുന്ന സമയത്ത് ഈ തവണ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആക്ഷൻസ് ആണ് ഇത്തവണ, എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏത് പ്രോഗ്രാം ആണ് ചെയ്യേണ്ടത് എന്നുള്ളതിനൊക്കെ ഒരു ആക്ഷൻ പ്ലാന് കയ്യിലുണ്ടായിരിക്കണം. അത് ഈ പറഞ്ഞ ICDS-മായിട്ടോ മറ്റേ അംഗൻവാടി വർക്കറുമായിട്ടോ സ്കൂൾസുമായിട്ടോ ഒക്കെ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസ് നിങ്ങൾക്ക് ചെയ്യാം. അറ്റ്ലീസ്റ്റ് 2 VHSNC എങ്കിലും മാസത്തിൽ നടത്തിയിരിക്കണം. അപ്പൊ അത് നിങ്ങൾ മുന്നേ പ്ലാൻ ചെയ്യുക, 2 മന്തിൽ 2 രണ്ടെണ്ണെങ്കിലും പെർ മന്തിൽ നടത്തുമ്പോൾ ഏതൊക്കെ ഏരിയയിൽ എപ്പോഴൊക്കെയാണ് നടത്തേണ്ടത് എന്നുള്ളത് ഒരു ആക്ഷൻ പ്ലാന് ഉണ്ടാക്കി വെക്കണം. ദെൻ അത് നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർ ലിസ്റ്റ് വേണം, എത്രണ്ണം പ്ലാൻ ചെയ്തു, എത്രണ്ണം നടത്തി എന്നുള്ള ഒരു ലിസ്റ്റ് കയ്യിലുണ്ടായിരിക്കണം. ആ പ്ലാൻ ചെയ്തതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു, എന്താണ് അടുത്ത പ്ലാൻ ഉള്ളത് എന്നതിന്റെ ഒരു ആക്ഷൻ പ്ലാൻ റെഡി ആക്കി വരും. അതുപോലെ മൈക്രോ പ്ലാനിങ് വില്ലേജ് ഹെൽത്ത് ന്യൂട്രീഷനെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മൈക്രോ പ്ലാനിങ് എന്തായിരിക്കണം, അഡ്വാൻസ് എവിടെയാണ് നടത്തുന്നത്, എന്നാണ് നടത്തുന്നത് എന്നൊക്കെ ഒരു അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി പോയിട്ടുണ്ടാവണം, എന്നാലേ അവിടെ പേഷ്യൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വരുള്ളൂ. നമ്മൾ പെട്ടെന്ന് കൂടി നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർ, അപ്പൊ മാക്സിമം ആശമാർ വഴി അല്ലെങ്കിൽ വളണ്ടിയേഴ്സ് വഴി നമ്മൾ ആ ഡേയില് അത്രയും കമ്മ്യൂണിറ്റിയെ കമ്മ്യൂണിറ്റി വരുന്നുണ്ടെന്നുള്ള നമ്മൾ എൻഷുർ ചെയ്യണം. അതിൽ തന്നെ നമ്മൾ പ്രഗ്നന്റ് ആ ഏരിയ എവിടെയാണ് നടത്തുന്നത്, ആ ഏരിയയിലെ പ്രഗ്നന്റ് വുമൺ, അതുപോലെ TB പേഷ്യന്റ്, ഇൻഫന്റ്, ഇമ്മ്യൂണൈസേഷൻ വേണ്ട ആൾക്കാർ, ഇവരുടെയൊക്കെ ലൈൻ ലിസ്റ്റ് ചെയ്തിരിക്കണം. ലൈൻ ലിസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ആ ലൈൻ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാവരും വന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടെ എൻഷുർ ചെയ്യണം. അതുപോലെ എസ്റ്റിമേഷൻ എത്ര പേര് ഏകദേശം വരുന്നുള്ളത് മിനിമം ഒരു എക്സ്പെക്ടഡ് കാൽക്കുലേഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകണം. കൂടാതെ വില്ലേജ് ഹെൽത്ത് ന്യൂട്രീഷൻ ഡേയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കണം. കറക്റ്റ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 10ഓ 15ഓ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കുക. ആ ക്വസ്റ്റ്യൻസ് ആസ് പെർ ദ നമ്മളുടെ വില്ലേജ് ഹെൽത്ത് ന്യൂട്രീഷന്റെ സ്കോപ്പ് ഓഫ് സർവീസസ് അനുസരിച്ച് വേണം പ്രിപ്പയർ ചെയ്യാൻ. എന്തൊക്കെ സർവീസസ് നമ്മൾ അവിടെ കൊടുക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് പേഷ്യൻസിന് കൊടുക്കുക. അപ്പോഴേ നമുക്ക് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുള്ളൂ. അപ്പൊ ഏതൊക്കെ സർവീസസ് ആണ് നമ്മൾ മോശമായിട്ടുള്ളത് അത് നമ്മൾ വീണ്ടും അടുത്ത പ്രാവശ്യം അത് കൂടുതൽ മെച്ചപ്പെടുത്തി പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ എന്തൊക്കെയാണ് ഈ ഡേയിൽ ട്രെയിനിങ് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ കവർ ചെയ്യേണ്ട ടോപ്പിക് എന്താ നേരത്തെ പ്രിപ്പയർ ചെയ്ത്
വെൽ നോളജബിൾ ആയിരിക്കണം അത് ക്ലാസ് എടുക്കുന്ന ആള്. ദെൻ അടുത്തത് സെയിം തന്നെ ബെനിഫിറ്റ്സ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ. ഇപ്പൊ ഇതിൽ കവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ, ഫാമിലി പ്ലാനിങ്, ആന്റിനാറ്റൽ ചെക്കപ്പ്, റെഗുലർ ചെക്കപ്പ് ആൻഡ് യോഗ ഫോർ NCDs എക്സെട്ര. അപ്പൊ ഇതിന്റെ ഒക്കെ ഹെൽത്ത് പ്രൊമോഷൻ എന്ന കാര്യങ്ങളുടെ ഒക്കെ കീ മെസ്സേജസ് ഒക്കെ നമ്മൾ പാസ് ചെയ്യണം. അതുപോലെ തന്നെ ഹെൽത്ത് പ്രൊമോഷൻ ഡിസീസ് പ്രിവെൻഷൻ ആക്ടിവിറ്റീസ് ആർ ഡൺ ബൈ ആശ, ആശമാർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്യണം. അതിന്റെ കറക്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് അവരുടെ കയ്യിലുള്ള നോക്കണം. ഐഡന്റിഫൈ ദ ഇൻഡിവിജ്വൽ വിത്ത് ഹെൽത്ത് റിസ്ക്, കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ ഫോർ സ്ക്രീനിങ് ഹോൾഡിംഗ് ഓർ സപ്പോർട്ട് വില്ലേജ് മീറ്റിംഗ്സ് ഓർ ക്യാമ്പയിൻസ് ഫോർ അവയർനെസ് ജനറേഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, സപ്പോർട്ട് ട്രീറ്റ്മെന്റ് കോംപ്ലയൻസസ് ഫോർ പ്രഗ്നന്റ് വുമൺ, ന്യൂ ബോൺ, NCD ആൻഡ് അക്യൂട്ട് ഓഫ് ക്രോണിക് കണ്ടീഷൻസ് ആസ് പെർ സർവീസ് പ്രൊവിഷൻ. അതുപോലെ നമ്പർ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ ഐഡന്റിഫൈഡ് വിത്ത് ഹൈ, അതായത് നമ്മൾ വെറും ഇമ്മ്യൂണൈസേഷൻ ഒന്നോ രണ്ടോ ഫാമിലി പ്ലാനിംഗ് ANC മാത്രമല്ലാതെ ബാക്കി പറയുന്ന എല്ലാ രീതിയിലുള്ള സർവീസസും കവർ ചെയ്തിരിക്കണം. അത്രയും നമ്മുടെ ആ കാറ്ററിംഗ് പോപ്പുലേഷന്റെ ആക്ഷൻ പ്ലാനും നമ്മുടെ അടുത്ത് ഉണ്ടാവണം, ആക്ടിവിറ്റീസും ഉണ്ടായിരിക്കണം. ആശാ ഡയറി, ഈ പറഞ്ഞ രജിസ്റ്റർ റെക്കോർഡുകളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ചെക്ക് ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ്, ചെക്ക് ലിസ്റ്റ് വായിക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. അതുപോലെ മന്ത്ലി ക്യാമ്പയിന് വേണ്ടിയിട്ട് നമുക്കൊരു ആനുവൽ കലണ്ടർ ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ ആനുവൽ കലണ്ടർ പ്രിപ്പയർ ചെയ്യുമ്പോൾ HWSൽ അതിൻ്റെ പ്ലാനുകൾ വേണം. അതുപോലെ 30 കണ്ടീഷൻസിന് ഇല്ലെങ്കിൽ അനുസരിച്ചിട്ടോ, അല്ലെങ്കിൽ നാഷണൽ നമ്മൾ 14 നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം സ്റ്റേറ്റ് സ്പെസിഫിക് പ്രോഗ്രാം അനുസരിച്ചിട്ടോ ഉള്ള പ്ലാൻ ആയിരിക്കണം. അതുപോലെ വാഷ്, WHO വാഷ് നമ്മൾ ഫോളോ ചെയ്യണം. ഈറ്റ് റൈറ്റ് ഈറ്റ് സേഫ് എന്നുള്ള കാര്യങ്ങൾ, ഇപ്പം അതിൻ്റെ അതായത് ന്യൂട്രീഷൻ, എന്തൊക്കെ ഫുഡ് കഴിക്കാം, അങ്ങനത്തെ നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷൻ കൗൺസിലിംഗ്, ന്യൂട്രീഷൻ സ്ക്രീനിങ് ഇങ്ങനത്തെ ഒക്കെ ഓരോ ബേസ് ചെയ്തിട്ടൊരു ആനുവൽ പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇതൊക്കെ നമ്മൾ ഈ ക്യാമ്പയിൻസ് ഓരോ ഏരിയകളിലും പ്ലാൻ ചെയ്യുമ്പോൾ ആ ക്യാമ്പയിൻസ് ആ പ്ലാൻ പ്രകാരം നടന്നിട്ടുണ്ടോ, ഇനി എന്തൊക്കെ, അപ്പൊ അതിന്റെ ഒരു ഒക്കെ സെയിം തന്നെ, ഒക്കെ ആക്ഷൻ പ്ലാനും ആക്ടിവിറ്റി റിപ്പോർട്ടും ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ രജിസ്റ്റേഴ്സും റെക്കോർഡ്സും കയ്യിലുണ്ടായിരിക്കണം. ഈ പ്ലാനുകളൊക്കെ നമ്മൾ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് പഞ്ചായത്തുമായിട്ടും ICDS അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരെ കേട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാം. അതിന് വേണ്ട ICs, പോസ്റ്ററുകള്, ലീഫ്ലെറ്റ്, പാംഫ്ലെറ്റ് ഒക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാം, അതൊക്കെ കൊടുക്കണം. ചെറിയ എക്സിബിഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നടത്താം. പിന്നെ ആശമാരുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക്, VHNC നേരത്തെ പറഞ്ഞു എന്തിനാ ഫീഡ്ബാക്ക് എടുക്കുന്ന വെച്ചാലും നമ്മളെ സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റനേഴ്സ് ഒക്കെ വെച്ച്, ഇപ്പൊ നിങ്ങളുടെ ചെക്ക് ലിസ്റ്റ് ഒക്കെ വെച്ച് കുറച്ച് പോയിന്റ്സ് ഒക്കെ വെച്ച് കുറച്ച് ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് മന്ത്ലി ഫീഡ്ബാക്ക് എടുക്കണം. ഫീഡ്ബാക്ക് എടുത്ത് അതിൻ്റെ അത് അനലൈസ് ചെയ്യണം. എന്നിട്ട് എവിടെയാണ് നമുക്ക് മോശം ആയിട്ടുള്ളത്, എവിടെയാണ് ലോവസ്റ്റ് സർവീസ് നമ്മൾ കൊടുക്കുന്നത്, അത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെയാണ് അടുത്ത ആക്ഷൻസ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ആക്ഷൻ പ്ലാൻ അതനുസരിച്ച് തയ്യാറാക്കാം. അപ്പോൾ PSG പേഷ്യന്റ് സപ്പോർട്ട് ഗ്രൂപ്പ്സ് നമ്മൾ ഉണ്ടാക്കണം. അതൊക്കെ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത് പേഷ്യന്റ് സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ടോ ഈ കാറ്ററിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടോ, അവർ അവരുടെ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യും. എല്ലാത്തിനും അപ്പൊ മെയിൻലി കുറെ റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് നമ്മൾ വെക്കേണ്ടി വരും ഇതിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഉള്ളതിൽ ഒന്നോ രണ്ടോ കോളം ആഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതും ഉണ്ടാവും ചില റെക്കോർഡുകളൊക്കെ. അതുപോലെ പേഷ്യന്റ് സപ്പോർട്ട് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ആരൊക്കെയാണ് അതിലെ മെമ്പേഴ്സ്, എന്തൊക്കെയാണ് മെമ്പേഴ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെയാണ് മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, എത്ര ഫ്രീക്വന്റിലാണ് മീറ്റിംഗുകൾ കൂടേണ്ടത്, ലൊക്കേഷൻ, ടൈമിംഗ്, ഇതൊക്കെ നമ്മൾ മുന്നേ കൂട്ടി അറേഞ്ച് ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് വേണം ഈ പറഞ്ഞ പേഷ്യന്റ് സപ്പോർട്ട് ഗ്രൂപ്പ് മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ അജണ്ടകൾ ഫിക്സ് ചെയ്യണം, ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഫിക്സ് ചെയ്യണം, ചെയ്ത ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യുക ഒക്കെ ചെയ്യണം. പ്രൈമറി ഹെൽത്ത് കെയർ ടീം വർക്കർ ഇസ് അവെയർ ഓഫ് ദർ റോൾസ് ഇൻ കണ്ടക്ടിംഗ് PSGs. എൻകറേജ് പാർട്ടിസിപ്പൻസ് ടു സിറ്റ് ടുഗദർ, സമ്മറൈസ് ദ ലേണിംഗ്സ് ഫ്രം മീറ്റിംഗ്, ലിസണിംഗ് ആൻഡ് റെസ്പെക്ടിംഗ് ദ ഒപ്പീനിയൻ ഓഫ് മെമ്പേഴ്സ്, ഇൻഫോം ഗ്രൂപ്പ് അബൌട്ട് കണ്ടന്റ്, ഡേറ്റ്, ടൈം ആൻഡ് പ്ലേസ് ഫോർ നെക്സ്റ്റ് മീറ്റിംഗ്.
ഫെസിലിറ്റി എൻഷുർ മൾട്ടി സെക്ടറൽ കൺവെർജൻസ്, അതായത് ഹെൽത്ത് പ്രൊമോഷൻ, പ്രൈമറി പ്രിവെൻഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മൾട്ടി സെക്ടറൽ കൺവെർജൻസ് ഒക്കെ നമ്മൾ അറേഞ്ച്, അതായത് നമ്മൾ അടുത്ത അലയുടെ ഡിപ്പാർട്ട്മെന്റ്സ്, എഡ്യൂക്കേഷൻ, സ്കൂൾസ്, ICDS, റൂറൽ ഡെവലപ്മെന്റ്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഫുഡ് സേഫ്റ്റി, അതുപോലെ ICDSമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ കമ്മ്യൂണിറ്റി ലെവൽ എഡ്യൂക്കേഷൻ, മാൾ ന്യൂട്രീഷൻ കേസസ്, സാനിറ്റേഷൻ ഡ്രൈവുകൾ നടത്താം, ഹെൽത്തി ബിഹേവിയർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, സാനിറ്റേഷൻ ഡ്രൈവ്സ്, ഇതൊക്കെ എല്ലാവരുമായി കൊളാബറേറ്റ് ചെയ്തിട്ട് നമുക്ക് പല ആക്ടിവിറ്റീസും വേണം. അതുപോലെ ആയുഷ്മാൻ അംബാസിഡർ ആണ് ഐഡന്റിഫൈ, ദാറ്റ് ഇസ് സ്കൂൾസിലെ ഒരു മെയിൽ ഫീമെയിൽ ടീച്ചറിനെ അവര് ആയുഷ്മാൻ അംബാസിഡർ ആയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കറന്റ് ഇപ്പൊ അത് അങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ആസ് പെർ ദ ഒരു ഗൈഡ് ലൈനിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആയുഷ്മാൻ അംബാസിഡർ. അപ്പൊ അവർക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹെൽത്ത് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങും ക്ലാസ്സസും അവരെ എംപവർ ചെയ്തിട്ട് അവർ വഴി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ചിൽഡ്രൻസിന്റെ ഹെൽത്തി ബിഹേവിയർ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഒരു യോഗ ഇൻസ്ട്രക്ടേഴ്സ്, സ്കൂൾ ഹെൽത്തിലെ നോഡൽ ടീച്ചേഴ്സിനെ ആണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് സ്കൂൾ സ്കൂൾ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമല്ലോ, ഇപ്പോഴത്തെ പുതിയ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിനകത്ത് അതുണ്ട്. അപ്പൊ അതിൽ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിന്റെ നിങ്ങളുടെ ഏരിയയിലുള്ള സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൽ ഐഡന്റിഫൈ ചെയ്ത ടീച്ചേഴ്സിന്റെ ലിസ്റ്റ്, അല്ലെങ്കിൽ അതിൽ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതുപോലെ ഇപ്പൊ PhD കാര്യം തന്നെ ഭദ്ര പറഞ്ഞതുപോലെ നമുക്ക് അതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ആവശ്യം, ഇപ്പൊ പാലിയേറ്റീവ് കെയർ പേഷ്യൻസിന്റെ രജിസ്റ്റർ നിങ്ങളിൽ ഉണ്ടാവും. അപ്പൊ ആ ഓരോ പേഷ്യന്റ് നേർക്കും നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഐഡന്റിഫൈഡ് പാലിയേറ്റീവ് കെയർ വോളണ്ടിയേഴ്സ് ഓരോ പേഷ്യന്റിന് വേണ്ടി ഉണ്ടെങ്കിൽ അതിനെ അതിന്റെ സൈഡിൽ തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. ആ പുതിയതായിട്ട് രജിസ്റ്ററിന്റെ ആവശ്യമില്ല. പക്ഷെ നിലവിൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഗ്രാമിന് ഇതുപോലെ പേഷ്യന്റ് സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ടെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് തന്നിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാലിയേറ്റീവ് കെയർ കൊടുക്കുന്ന പേഷ്യൻസിന് എടുക്കാം, TBയുടെ പേഷ്യൻസിന് എടുക്കാം, ആരെങ്കിലും കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വോളണ്ടിയേഴ്സോ ഇപ്പൊ കുടുംബശ്രീയിലെ ആൾക്കാരോ അല്ലെങ്കിൽ വാർഡ് മെമ്പേഴ്സ് തന്നെ ചിലപ്പോൾ വോളണ്ടിയേഴ്സ് ആയിട്ട് വരും. അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. പലതും നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ടേംസ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആ ചെക്ക് ലിസ്റ്റ് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെക്ക് ലിസ്റ്റിനകത്ത് ഇതേ പദങ്ങളാണ് ഉള്ളത്. ഇപ്പൊ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരുന്ന് ചെക്ക് ലിസ്റ്റ് ആദ്യം വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. അത് ഒഴിവാക്കാനാണ് അതേ ടേം നമ്മൾ എടുത്ത് ഇവിടെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഓക്കെ, കണ്ടിന്യൂ. അതുപോലെ ഹെൽത്ത് വെൽനസ് ഹെൽത്ത് പ്രൊമോഷൻ ത്രൂ യോഗ, യോഗ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ സ്കെഡ്യൂൾ ചെയ്യാം, വീക്കിലിയോ ഡെയിലിയോ ഒക്കെ ആയിട്ട് യോഗ ഇൻസ്ട്രക്ടേഴ്സിന്റെ ഒരു പൂൾ ഐഡന്റിഫൈ ചെയ്യാം വിത്തിൻ ദ പ്രമൈസ്. HWC തന്നെ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ യോഗ ചെയ്യാം, ഇല്ല അതിന്റെ പ്രമൈസസ് നിയർ ബൈ ആയിട്ടുള്ള എവിടെയെങ്കിലും ആണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് യോഗ കാര്യങ്ങളൊക്കെ, കമ്മ്യൂണിറ്റി യോഗ ട്രെയിനിങ്സ് വീക്കിലി മന്ത്ലി ഒക്കെ ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്ത് ചെയ്യാവുന്നതാണ്. പല സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലും ആയുർവേദ ആശുപത്രികളുമായിട്ട് ചേർന്ന് അവര് യോഗ ട്രെയിനിങ് നടത്തുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ഒരു റെഫറൽ സംവിധാനം പോലെ കാണിച്ചാൽ തന്നെ ധാരാളമായിരിക്കും. നമ്മൾ ഇവിടെ വരുന്ന വെൽനസ് സെഷൻസിന് വേണ്ടി അവരെയും കൂടെ ചേർന്നിട്ട് ഇവിടുത്തെ പേഷ്യൻസിനെ അങ്ങോട്ട് റെഫർ ചെയ്യുന്നോ, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഐഡന്റിഫൈ ചെയ്ത് അവിടുത്തെ സർവീസ് എനേബിൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അയക്കുന്നു, അവരവിടെ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു എന്താണ് കോറിലേഷൻ ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്ക് എവിടെയൊക്കെ സാധ്യമല്ലയോ അവിടെയൊക്കെ ഈ സംവിധാനവും കൂടെ ഉപയോഗപ്പെടുത്താം. എല്ലായിടത്തും ഇപ്പൊ യോഗ ചെയ്യുന്നുണ്ടാവില്ല, ചിലയിടത്ത് ചിലപ്പോൾ ജിം ഉണ്ടാവാം. ഫിസിക്കൽ ആക്ടിവിറ്റിക്കും വെൽനസിനും പറ്റുന്ന ഏത് സെഷൻ ആണോ ഓരോ സബ് സെന്റർ ഏരിയയിലും പ്ലാൻ ചെയ്തിട്ടുള്ളത് ചിലയിടത്ത് നടത്തക്കൂട്ടമായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അത് ഇവിടെ ഈ സ്ഥലത്ത് അത് പറയണം. സിസ്റ്റർ ചോദിക്കുമ്പോൾ അവിടെ അതാണ് നമ്മൾ കാണിക്കേണ്ടത്. അത് അതിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ്, ദാറ്റ് ഈസ് ഓതറൈസേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം ബയോമെഡിക്കൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടാതെ നമ്മളുടെ ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾക്ക് HWC ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് യൂഷ്വൽ നമ്മൾ കൊണ്ടുപോകുന്നത് PHCയിലേക്കാണ്. അപ്പോൾ 48 അവേഴ്സിൽ കൂടുതൽ ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കീപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതിനൊരു റിട്ടൺ മെഡിക്കൽ ഓഫീസറുടെ ഒരു ഓർഡർ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ആ 48 മണിക്കൂറിനുള്ളിൽ അത് ഒരു വെഹിക്കിളിൽ PHCയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കണം. ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കൊടുക്കുന്നതിന് ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് രജിസ്റ്റർ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ HWC കീപ്പ് ചെയ്തിരിക്കണം. കൂടാതെ ഈ എന്താ പറയുക, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ NOC, അതുപോലെ കോൺട്രാക്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവും PHCയുമായിട്ടാവും കീഴിൽ, അല്ലെങ്കിൽ ഇമേജ് കോൺട്രാക്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെക്കാവുന്നതാണ്. പിന്നെ നമ്മളുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് എല്ലാ 1998 2016 മുതൽ ഫുൾ സബ്സിക്വന്റ് അമെന്മെന്റ്സിന്റെ കോപ്പി വരെ നമ്മൾ
സ്മോക്കിംഗ് സയൻസ് എല്ലായിടത്തും ഇൻസൈഡ് ഔട്ട്സൈഡിലൊക്കെ നമ്മൾ ടുബാക്കോ ഫ്രീ നോ സ്മോക്കിംഗ് ബോർഡ് വെച്ചിട്ടിരിക്കണം. പിന്നെ നോട്ടിഫൈഡ് ഡിസീസസ് അതിന്റെ IDSP IHP രജിസ്റ്റേഴ്സ് അതിന്റെ റെക്കോർഡുകൾ കാര്യങ്ങൾ കീപ്പ് ചെയ്യുക. പിന്നെ റൂൾസ് ഓഫീസർക്ക് ലെറ്റർ കൊടുത്തിട്ട് നമ്മൾ ആസ് പെർ അവരുടെ ഇൻസ്പെക്ഷൻ പ്രകാരം എത്ര എക്സ്റ്റിംഗ്വിഷർ വെക്കണം നോക്കുക, അത് ആ എക്സ്റ്റിംഗ്വിഷർ വാങ്ങി വെക്കുക, അതിന്റെ ട്രെയിനിങ്സ് കണ്ടക്ട് ചെയ്യുക, മോക്ക് ഡ്രിൽസ് നടത്തുക. അത്ര അപ്പൊ ആ ഫയർ സേഫ്റ്റി ഓഫീസർക്ക് ലെറ്റർ കൊടുക്കുന്ന സമയത്ത് അവരൊരു ലെറ്റർ തിരിച്ചു തരും, ട്രെയിനിങ് ഹാസ് ബീൻ ഇമ്പാർട്ടഡ് ആൻഡ് ഒന്നോ രണ്ടോ എക്സ്റ്റിംഗ്വിഷേഴ്സ് വെച്ചിട്ടുണ്ട്, അത് വർക്കിംഗ് കണ്ടീഷൻ ആണെന്നുള്ള ഒരു ലെറ്റർ അവരുടെ അടുത്ത് മേടിച്ചിട്ട് അത് ഫയൽ ചെയ്ത് വെച്ചാൽ നമുക്കുള്ള ഫയർ NOC ആയി. ദെൻ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ, അതായത് ഇലക്ട്രിക്കൽ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ ബിൽഡിംഗ് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന്, ഇത്രയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട സ്റ്റാറ്റൂട്ടറി ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്.